നമസ്കാരം. ഡസൺ റൈസും അസലിയും അബീഗലും ആ കലറ ഒന്ന് സസ്വത്ത് നോക്കുകയാണ്. ശരിക്കും കലറ ആയിട്ടല്ല ആ കോംപ്ലക്സ് കെട്ടി ഉയർത്തിയിരിക്കുന്നത്. വളരെ വിശാലമായ കോംപ്ലക്സ് ആണ്. ഏകദേശം 1-2 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന ആ കോംപ്ലക്സിന്റെ ഏതാണ്ട് നടുക്കായിട്ടാണ് ഇപ്പോ ആ ശവകുടീരവും ആ കൽപ്രതിമകളും ഒക്കെ കാണുന്നത്. കൽപ്രതിമകൾ മാത്രമല്ല അവിടെ ഉള്ളത്, ശരിക്കും ചുവരലമാരകൾ ധാരാളമായി കാണുകയാണ്. ആ ചുവരലമാരകളിൽ വളരെ വളരെ അമൂല്യങ്ങളായ വസ്തുക്കൾ ഇരിക്കുന്നുണ്ടെന്നും അസലിയ ആ വസ്തുക്കൾക്ക് നേരെ ഓടുകയാണ്. ഈ സമയത്താണ് അബിഗലിന്റെ കയ്യിലിരിക്കുന്ന ആ ഗോൾഡ് നിറത്തിലുള്ള സെലസ്റ്റ്യൽ പേള് അബിഗൽ കൗതുകപൂർവ്വം നോക്കുന്നത്. ഡസൺ അബിഗലിനോട് പറഞ്ഞു, അബിഗൽ അത് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു വെക്കണേ, ശരിക്കും അതിന്റെ വില നമുക്ക് മതിക്കാനാവില്ല. അബിഗൽ, ആ സെലസ്റ്റ്യൽ പേള് ഒരു മാർഷൽ ആർട്ടിസ്റ്റിന്റെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ അയാളുടെ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ അത് സഹായകമാകും. ഡസൺ ഡയസ് പറഞ്ഞത് കേട്ടതും അബിഗൽ ഡസ്നോട് പറഞ്ഞു, സാർ അങ്ങനെയാണെങ്കിൽ ഇത് സാറ് വെച്ചേക്കൂ, സാറിനാണ് ഇത് ഏറ്റവും ഉപയോഗപ്പെടുക. അബിഗലിന്റെ ആ വാചകം ചുവരലമാരകളിൽ നിന്ന് സാധനങ്ങൾ പിറക്കിയെടുക്കുന്ന അസലിയെ കേട്ടു. അസലിയെ ഞെട്ടിപ്പിച്ച ഒരു വാചകമാണ് ഇപ്പൊ അബിഗൽ പറഞ്ഞിരിക്കുന്നത്. സെലസ്റ്റ്യൽ പേൾ ലോകത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അമൂല്യ രത്നമാണ്. ആ രത്നത്തിന്റെ വില അളക്കാനാവില്ല എന്നത് സത്യവുമാണ്. ആ രത്നമാണ് ഇത് അബിഗൽ വേണ്ടാന്ന് വെക്കുന്നത്. ഇവൾ എന്തൊരു മണ്ടിയാണ്! അങ്ങനെ അബിഗലിനെ കുറിച്ച് അസലിയ വിചാരിച്ച ആ നിമിഷത്തിൽ ഡസൺ ഡയസ് അബിഗലിനോട് പറഞ്ഞു, ഹേ അബിഗൽ, അത് കണ്ടുപിടിച്ചത് നീയാണ്, അതിന്റെ അവകാശിയും നീയാണ്, നീ അത് വേറാക്കും കൊടുക്കണ്ട. ഡസന്റെ മറുപടി ഒരിക്കൽ കൂടി അസലിയെ ഞെട്ടിക്കുകയാണ്. അബിഗൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ സെലസ്റ്റ്യൽ പേള് ഡസന് കൊടുക്കാന്ന് പറഞ്ഞത്. ഇത് ഡസൺ വേണ്ടാന്ന് പറയും. ഡസൺ വേണ്ടാന്ന് പറഞ്ഞതും അബിഗൽ ഡസൺ നിർബന്ധിക്കുകയാണ്, സാർ ഇത് ശരിയാവില്ല, അങ്ങ് തന്നെ ഇത് വെക്കണം. ഏ അബിഗൽ, ഞാൻ പറഞ്ഞില്ലേ അബിഗൽ തന്നെ ഇത് വെച്ചാ മതി. അങ്ങനെ ഡസൺ പറഞ്ഞതും അബിഗൽ ഡസ്റ്റിന് അടുത്തെത്തി. അവൾ ആ രത്നം ഡസന്റെ കയ്യിലേക്ക് വെക്കുകയാണ്. ഡസൺ അബിഗൽ ആ രത്നം തന്റെ കയ്യിലേക്ക് വെക്കുന്നതും തിരിച്ച് ആ രത്നം പിടിച്ച് അബിഗലിന്റെ കയ്യിലേക്ക് വെക്കുകയാണ്. രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം. രണ്ടുപേർക്കും ആ രത്നം സൂക്ഷിക്കാൻ താല്പര്യമില്ല എന്നാണ് അത് കാണിക്കുന്നത്. അത് കണ്ടതും അസലിയ പറഞ്ഞു, ഏയ് നിങ്ങൾ എന്തായി കാണിക്കുന്നത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടെങ്കിൽ ഇരിക്കുക. ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പാണ് സെലസ്റ്റ്യൽ പേളിനെ കുറിച്ച് അവസാനമായി ആളുകൾ കേൾക്കുന്നത്. ഐറിസ് മെസ്കിൽ അവളുടെ പ്രണയിതാവിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ആ ഓട്ടം നടത്തുമ്പോൾ ലോകത്തെ അമൂല്യങ്ങളായ എല്ലാ സംവിധാനങ്ങളും ശേഖരിച്ചിരുന്നു. ഏതുപയോഗിച്ചാൽ അവളുടെ പ്രണയിതാവിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി അവൾ കിട്ടുന്നതൊക്കെ നേടുകയായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ ഐറിസ് മെസ്കിൽ അസാമാന്യ പ്രതിഭാശാലിയായ പോരാളിയായിരുന്നതുകൊണ്ട് എവിടെ എന്തുണ്ടെങ്കിലും നേടാൻ ഐറിസിന് പറ്റുമായിരുന്നു. ഐറിസ് ആ സെലസ്റ്റ്യൽ പേൾ ഏതോ രാജ്യത്ത് നിന്ന് നേടിയ കഥ ഡ്രാഗൺ മാർഷൽ എല്ലാവരും അറിഞ്ഞതാണ്. പക്ഷേ പെട്ടെന്ന് ഐറിസ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോ ആ രത്നം അവൾക്കൊപ്പം അപ്രത്യക്ഷമായെന്ന് എല്ലാവരും ധരിച്ചിരിക്കുമ്പോഴാണ് ഇതാ അബിഗൽ ആ രത്നം കൈക്കലാക്കുന്നതും അത് ഡസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നതും. അസലി അതിനിടയ്ക്കൊരു അഭിപ്രായം പറഞ്ഞതും ഡസൺ അസലി ഒന്ന് നോക്കിട്ട് അബിഗലിന്റെ കയ്യിലേക്ക് തന്നെ ആ രത്നം വെച്ചു കൊടുത്തിട്ട് അബിഗലോട് പറഞ്ഞു, അബിഗൽ ഇത് നിനക്ക് ഒരുപാട് ഉപയോഗപ്പെടും, നീ ഇത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അങ്ങനെ പറഞ്ഞ് ബലമായിട്ട് അബിഗലിന്റെ കയ്യിൽ ആ രത്നം ഡസൺ അടിച്ചേൽപ്പിക്കുകയാണ്. ഡസൺ അങ്ങനെ ചെയ്തതും അബിഗൽ മനസ്സില മനസ്സോടെ ആ രത്നം അവളുടെ കോട്ടിന്റെ പോക്കറ്റിലോട്ട് ഇട്ടു. ആ രത്നം അബിഗൽ സ്വന്തം കയ്യിലെടുത്താണ് കോട്ടിന്റെ പോക്കറ്റിലോട്ട് ഇട്ടത്. ആ രത്നം അബിഗലിന്റെ പുറത്ത് ടച്ച് ചെയ്ത് തുടങ്ങിയപ്പോ ഒരു തണുപ്പ് അബിഗലിന് അനുഭവപ്പെട്ടു തുടങ്ങുകയാണ്. ഒരു തണുത്ത ഊർജം സാവധാനം ആ രത്നത്തിൽ നിന്ന് അവളുടെ ബോഡിയിലേക്ക് കയറുന്നതുപോലെ ഒരു തോന്നൽ അവൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആ തണുത്ത ഊർജം ശരീരത്തിലേക്ക് കടക്കുമ്പോൾ ശരീരത്തിന് കുറെ കൂടി ബലം വെക്കുന്നത് പോലെ ഒരു ഫീലും അബിഗലിനുണ്ട്. ഈ സമയത്ത് അസലിയ ആ ചുവരലമാരകളിൽ നിന്ന് തനിക്ക് ശേഖരിക്കാൻ കഴിയുന്ന സാധനങ്ങളൊക്കെ ഇളക്കിയെടുക്കുകയാണ്. അസലിയ കൈകാര്യം ചെയ്യുന്ന ആ ചുവരലമാരകളും മറ്റ് സ്ഥലങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ച ഡസ്റ്റിൻ അയാൾ ആഗ്രഹിച്ചു വന്ന സാധനം മാത്രം കണ്ടില്ല, ആ ബ്ലാക്ക് ബ്ലോസം. ഇനി ഡസ്റ്റിൻ നോക്കാനുള്ളത് ഒരേ ഒരു സ്ഥലമാണ്, അത് ആ ചേംബറിന്റെ ഒത്ത നടുക്ക് അങ്ങനെ സ്ഥാപിച്ചിരിക്കുന്ന ആ ശവകുടീരമാണ്. ഡസ്റ്റിൻ ചെമ്പ് കൊണ്ടുള്ള ആ ശവപ്പെട്ടിയുടെ മുന്നിലെത്തി. ഡസ്റ്റിൻ ആ ശവപ്പെട്ടി ഒന്ന് വണങ്ങി. എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതിന് ശേഷം ഡസ്റ്റിൻ ആ ശവപ്പെട്ടിയുടെ മൂടിയിലെ കൊളുത്തിളക്കി ആ പെട്ടി സാവധാനം തുറന്നു. ആ പെട്ടി ഡസ്റ്റിൻ അങ്ങനെ തുറക്കുമ്പോൾ ഡസ്റ്റിൻ അതിനകത്തുള്ള കാഴ്ച കണ്ടു. വളരെ വിലപിടിപ്പുള്ള ഒരു വസ്ത്രമണിഞ്ഞ മനുഷ്യനാണ് ആ പെട്ടിക്കകത്ത് കിടക്കുന്നത്. പക്ഷെ ആ മനുഷ്യനാണ് കിടക്കുന്നതെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. ആ മനുഷ്യന്റെ ശരീരത്തിൽ ബാലൻസ് ഉള്ളത് ഏതാനും എല്ലുകൾ മാത്രമാണ്. കഴിഞ്ഞ 35 വർഷം കൊണ്ട് ആ ശരീരം
പൊടിഞ്ഞു തീർന്നു എന്നർത്ഥം. പക്ഷെ ഡസ്റ്റിനെ ആ ശരീരത്തിൽ കാണുന്ന ഒരു കാഴ്ച വല്ലാതങ്ങ് ആകർഷിക്കുകയാണ്. ആ മനുഷ്യന്റെ നെഞ്ചിൽ ഷർട്ടിന് മുകളിലായി ഒരു കറുത്ത പൂ വിരിക്കുകയാണ്. സാധാരണഗതിയിൽ കറുത്ത നിറത്തിലുള്ള പൂക്കൾ ഒരിടത്തും ഉണ്ടാകുന്നതല്ല. ഇത് മനോഹരമായ ഒരു താമര പോലെ വിടർന്നു നിൽക്കുന്ന ഒരു കറുത്ത പൂ. ആ കറുത്ത പൂവിന് ചുറ്റും സ്വർണ്ണ നിറത്തിലുള്ള ഒരു ചെറിയ പ്രകാശം അലയടിക്കുന്നുണ്ട്. ഒരു വല്ലാത്ത അഭവുമായ ഒരു കാഴ്ച ആ സീൻ ഉണ്ടാക്കുകയാണ്. ഡസ്റ്റിൻ വീണ്ടും ആ പെട്ടിയിലേക്ക് നോക്കി ആ പെട്ടിയുടെ ഉടമസ്ഥനോട് അനുവാദം ചോദിക്കുകയാണ്. ദയവായി എന്നോട് ക്ഷമിക്കണം, ഈ പൂവ് എനിക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് ഞാൻ ഈ പൂവ് എടുക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡസ്റ്റിൻ റയസ് കുനിഞ്ഞ് ആ പൂ എടുക്കാനായി തന്റെ കൈകൾ ആ പെട്ടിക്കുള്ളിലേക്ക് ഇട്ട ആ നിമിഷത്തിൽ അബിഗിൽ ഉറക്കെ വിളിച്ചു, സാർ സാധപ്പുറയിൽ. അബിഗലിന്റെ ശബ്ദം കേട്ട് ഡസ്റ്റിൻ ഞെട്ടിത്തിരിയുമ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഡസ്റ്റിൻ കാണുന്നത്. ആ പെട്ടിയിലേക്ക് തന്നെ അനവധി പ്രതിമകൾ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അതിൽ ഒരു പ്രതിമയുടെ ചുറ്റുമുണ്ടായിരുന്ന ഒരു ഇരുമ്പ് പാളി കഷ്ടം കഷ്ടമായി അടർന്നു വീഴുന്നതാണ് ഡസ്റ്റിൻ കാണുന്നത്. ഒരു കോഴിക്കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന്റെ മുട്ടയുടെ തോട് പൊട്ടുമ്പോലെ ആ പ്രതിമയുടെ ചുറ്റുമുള്ള കവചം പൊട്ടിപ്പൊട്ടി ഇങ്ങനെ വീഴുകയാണ്. ഡസ്റ്റിൻ റയസും അബിഗലും അസലിയും ശരിക്കും ഞെട്ടിത്തെറിച്ചാണ് ആ കാഴ്ച കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ അവർ സ്തംഭിച്ചങ്ങനെ നിൽക്കുകയാണ്. ആ കവചങ്ങൾ ഇളകി വീണപ്പോ ഇപ്പോ അവര് കാണുന്നത് ആ കവചത്തിന്റെ സ്ഥാനത്ത് കൃത്യമായ ഒരു പുകയാണ്. വെളുത്ത നിറത്തിലുള്ള ഒരു പുക, ഒരു വെളുത്ത മഞ്ഞെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും കട്ടിയിലാണ് ആ പുക അവിടെ ഉള്ളത്. ആ പുക സാവധാനം ആ പ്രതിമയിൽ നിന്ന് ഇങ്ങനെ മാറുമ്പോൾ ശരിക്കും അമ്പരപ്പിക്കുന്ന മറ്റൊരു കാഴ്ച കൂടി അവർ കാണുകയാണ്. ഒരു സ്ത്രീയാണ് ഇപ്പൊ അവരവിടെ കാണുന്നത്. നല്ല വെളുത്ത തലമുടിയുള്ള ഏകദേശം ഒരു 50-55 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയെ ആ പ്രതിമ നിന്ന സ്ഥലത്ത് അവരിപ്പോ കാണുകയാണ്. അവരുടെ മുഖത്തിന് ഇപ്പോഴും അഭവമായ ഒരു സൗന്ദര്യമുണ്ട്. വല്ലാതെ മുഖം തിളങ്ങുന്നുണ്ട്. ആ സ്ത്രീയുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറുന്നത് ഡസ്റ്റിൻ റയസ് കണ്ട ആ നിമിഷത്തിൽ ഡസ്റ്റിൻ അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു സിൽവർ നീഡിൽ വലിച്ചെടുത്ത് ഡസ്റ്റിന്റെ തലയുടെ പുറകിലോട്ട് ഡസ്റ്റിൻ പെട്ടെന്ന് കുത്തി ഇറക്കുകയാണ്. കണ്ണജിക്കുന്ന വേഗതയിലാണ് ഡസ്റ്റിൻ ആ സിൽവർ നീഡിൽ വലിച്ചെടുത്തതും ആ സൂചി തലയ്ക്ക് പുറകിൽ കുത്തി ഇറക്കിയതും. അതിന്റെ കാരണം തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആ പ്രതിമയ്ക്കുള്ളിൽ നിന്ന് പുറത്തു വരുന്ന വ്യക്തിക്ക് വല്ലാത്തൊരു ശക്തി ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ഡസ്റ്റിന് ഉണ്ടായതുകൊണ്ടാണ്. ഡസ്റ്റിൻ ആ സൂചി കുത്തി ഇറക്കിയ ആ നിമിഷത്തിൽ ആ സ്ത്രീ മുന്നോട്ടൊന്ന് ചലിക്കുകയും അവരുടെ കൈ ഡസ്റ്റിന് നെഞ്ചു നേരെ കൊണ്ടുവരികയും ചെയ്തു. ഡസ്റ്റിന് നെഞ്ചിന് നേരെ കൈ വന്നതും ഡസ്റ്റിൻ രണ്ട് കൈകൊണ്ടും ആ കൈയും തടയുകയാണ്. ആ നിമിഷത്തിൽ അമ്പരപ്പിക്കുന്ന വേഗതയിൽ ഡസ്റ്റിൻ നിന്ന സ്ഥലത്ത് നിന്ന് തെറിച്ച് ആ കല്ലറയുടെ ഒരു ചുവരിലിടിച്ച് താഴേക്ക് വീണു. ശരിക്കും ബുള്ളറ്റ് തെറിക്കും പോലെയാണ് ഡസ്റ്റിൻ നിന്ന സ്ഥലത്ത് നിന്ന് പുറകോട്ട് തെറിച്ചത്. ഡസ്റ്റിന് നേരെ കൈ ഉയർത്തിയ ആ സ്ത്രീ അവർ നിന്ന സ്ഥലത്ത് തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഒരു പേപ്പർ എടുത്ത് എറിയും പോലെ ഡസ്റ്റിനെ അവരെടുത്ത് എറിഞ്ഞെന്ന് പറയാം. ഡസ്റ്റിന്റെ പുറത്തു പോലും തൊടാതെ ഡസ്റ്റിൻ ചുവരിലിടിച്ച് താഴേക്ക് വീണതും അബിഗലും അസലിയും ഉറക്കെ വിളിച്ചു പോവുകയാണ്. ഡോക്ടർ എന്ന് വിളിച്ചുകൊണ്ട് അസലിയും സാർ എന്ന് വിളിച്ചുകൊണ്ട് അബിഗലും ഡസ്റ്റിനടുത്ത് ഓടിയെത്തുമ്പോൾ ഡസ്റ്റിൻ സാവധാനം എണീക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഡസ്റ്റിന്റെ വായിലൂടെ രക്തം ഒലിച്ചിറങ്ങുകയാണ്. ഡസ്റ്റിൻ റയസ് റയസ് കുടുംബത്തിന്റെ സീക്രട്ട് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തന്ത്രമാണ് നേരത്തെ ഉപയോഗിച്ചത്. ഡസ്റ്റിന്റെ ശരീരത്തിലെ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ ആ സിൽവർ നീഡിൽ തലയ്ക്ക് പിന്നിൽ കുത്തി ഇറക്കുന്നതുകൊണ്ട് കഴിയും. ആ ആക്ഷൻ അല്പനേരത്തേക്ക് ഒരാളുടെ ശക്തി വളരെ വലുതായിട്ട് വർദ്ധിപ്പിക്കും. ശരിക്കും ഒരു അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ലെവലിൽ നിന്ന് മുകളിലേക്ക് കടക്കാൻ ഡസ്റ്റിനെ ആ നിമിഷത്തിൽ ആ സൂചി സഹായിക്കേണ്ടതാണ്. പക്ഷേ ഡസ്റ്റിനെ അമ്പരപ്പിച്ചുകൊണ്ട് അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റേഴ്സിൽ നിന്ന് സ്വപ്നം കാണാൻ കഴിയാത്ത ലെവലിൽ ആ സ്ത്രീ ഡസ്റ്റിനെ ശരിക്കും നിന്ന സ്ഥലത്ത് നിന്ന് തെറിപ്പിക്കുകയായിരുന്നു. താൻ എതിരിടുന്നത് അസാമാന്യ പ്രതിഭാശാലിയായ ഒരു വ്യക്തിയാണെന്ന് ഡസ്റ്റിന് ചുവരിലിടിച്ച് താഴേക്ക് വീണ ആ നിമിഷം തന്നെ ബോധ്യമായിരിക്കുകയാണ്. രക്തം തുപ്പി ഡസ്റ്റിനെ എണീക്കുന്നത് ആ സ്ത്രീ കൃത്യമായി കണ്ടു. ആ സ്ത്രീ ഡസ്റ്റിനെ നോക്കുമ്പോൾ ഡസ്റ്റിൻ ആ സ്ത്രീയോട് ചോദിച്ചു, മാഡം അങ്ങ് ആരാണ്? ഇവിടെ എന്റെ ഈ ശവകുടീരത്തിൽ വന്നിട്ട് ഞാൻ ആരാണെന്ന് ചോദിക്കുന്നു. അവരുടെ മറുപടി കേട്ടതും ഡസ്റ്റിൻ അറിയാതെ ചോദിച്ചു പോവുകയാണ്, മാഡം മാഡം ഐറിസ് മസ്കിലാണോ? 35 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷയായ ഐറിസ് മസ്കിലാണോ എന്നുള്ള ആ ചോദ്യം പോലും അസലിയിൽ ഒരു വല്ലാത്ത വിറയിലുണ്ടാക്കുകയാണ്. അബിഗലും ഐറിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അബിഗൽ ശരിക്കും വിറച്ച് അസലിയുടെ പുറകേ കയറി നിൽക്കുകയാണ്. അവൾ വല്ലാതെ ഭയന്നിട്ടുണ്ട്.
35 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു സ്ത്രീയാണ് അബിഗിൽ ദാ അവിടെ കാണുന്നത്. അവൾക്ക് ആളുകളേക്ക് നേരിടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അതിന് ഭയവുമില്ല. പക്ഷേ ഒരു പ്രേതത്തെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ അബിഗിലിന് ശരിക്കും ഭയമാണ്. മരിച്ചുപോയ ഒരു സ്ത്രീയാണ് മുന്നിൽ നിൽക്കുന്നുള്ളൊരു ഫീലാണ് ഇപ്പോൾ അബിഗിലിനുള്ളത്. അബിഗിൽ അസലിയുടെ പുറകിലേക്ക് പതുങ്ങുമ്പോൾ ഐറിസ് മസ്കിൽ ഡെസ്റ്റിനോട് പറഞ്ഞു, അപ്പോ എന്നെക്കുറിച്ച് അറിയാമല്ലേ, എന്നിട്ടാണോ ഇവിടേക്ക് കടന്നു വന്ന് എന്റെ അനുവാദമില്ലാതെ ഈ സാധനങ്ങളൊക്കെ മോഷ്ടിക്കാൻ ശ്രമിച്ചത്? മാഡം ക്ഷമിക്കണം, സത്യമായിട്ടും ഞങ്ങൾ മോഷണം നടത്താൻ വന്നവരല്ല. ഞങ്ങൾക്ക് ഈ ബ്ലാക്ക് ബ്ലൗസും മാത്രം മതി, ബ്ലാക്ക് ബ്ലൗസും മാത്രം മതി എന്ന് ഡെസ്റ്റിൻ പറഞ്ഞപ്പോ ഐറിസ് മസ്കിൽ ഡെസ്റ്റിനെ നോക്കിയിട്ട് ഡെസ്റ്റിനോട് പറഞ്ഞു, ബ്ലാക്ക് ബ്ലൗസും അതിന്റെ വില നിനക്കറിയുമോ? മാഡം മാഡം വില പറയൂ, എന്ത് വിലയാണെങ്കിലും ഞാൻ തരാം, എന്ത് വിലയാണെങ്കിലും തരൂ. മാഡം എന്നെ കൊണ്ട് പറ്റാവുന്ന എന്തും ഞാൻ ചെയ്യാം. അങ്ങനെയെങ്കിൽ നീ എന്റെ ഭർത്താവിനെ ഒന്ന് ജീവിപ്പിച്ച്. ഐറിസ് മസ്കലിന്റെ ജീവന്റെ ഭാഗമായിരുന്നു സൈലാസ് എന്നുള്ള അവളുടെ കാമുകൻ. ഐറിസ് മസ്കിൽ ജെയ്ഡ് മെയ്ഡൻ സിസ്റ്റർഹുഡിന്റെ തലപ്പത്തിരിക്കുമ്പോഴാണ് അവൾ സൈലാസിനെ പരിചയപ്പെടുന്നത്. സന്യാസിനിയ സമൂഹത്തിന്റെ ഭാഗമായ ആളുകൾ സാധാരണഗതിയിൽ വിവാഹം കഴിക്കുന്ന പതിവുള്ളതല്ല. അവൾക്ക് പക്ഷേ സൈലാസിനെ അങ്ങ് ഇഷ്ടമായപ്പോൾ അവൾ സൈലാസിനെ സ്വന്തമാക്കാൻ ഒരു ശ്രമം തുടങ്ങിയതാണ്. ആ സമയത്താണ് സൈലാസ് ഗുരുതരമായി അസുഖബാധിതനായത്. സുമുഖനായ ശരിക്കും ശക്തനായിരുന്ന സൈലാസ് അപ്രതീക്ഷിതമായി ആരാലോ ചതിക്കപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ അസുഖബാധിതനായത്. ആ അസുഖത്തിൽ നിന്ന് സൈലാസിനെ രക്ഷിക്കാനായി മരുന്ന് തേടിയിറങ്ങിയ ഐറിസ് മസ്കിൽ ഇപ്പോ ഒരു നാടോടി കഥയുടെ ഭാഗമാണ്. ആ ഐറിസ് മസ്കിലാണ് ഇപ്പോ ഇതാ ഡെസ്മൈസിനോട് ചോദിക്കുന്നത്, ആ സൈലാസിന്റെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന്. മാഡം ദൈവം വിചാരിച്ച പോലും അത് നടക്കില്ല, പിന്നെയാണോ ഞാൻ? ശരി, നീ വളരെ നന്നായി സംസാരിച്ചതുകൊണ്ടും വളരെ മാന്യമായി ബഹുമാനത്തോടുകൂടി ഇടപെട്ടതുകൊണ്ടും നിന്നെ ഞാൻ കൊല്ലുന്നില്ല, വെക്കോ. ഐറിസ് മസ്കിൽ ഡസ്സും ബൈസിനെ വെറുതെ വിടുകയാണ്. ഐറിസ് മസ്കിൽ ഡസ്സിനെ വെറുതെ വിട്ടപ്പോൾ സ്വാഭാവികമായും അബിഗലിനും അസലിക്കും സന്തോഷമാവുകയാണ്. അവരുടെയും ജീവൻ ഇതാ രക്ഷപ്പെട്ടിരിക്കുന്നു. ഐറിസ് ഡസ്സിനെ വെറുതെ വിട്ടെന്ന് പറഞ്ഞതും ഡസ്സൻ ഐറിസിനോട് പറഞ്ഞു, മാഡം ദയവായി ആ ബ്ലാക്ക് ബ്ലൗസും എനിക്ക് തരണം. ഏ, അത് തരത്തില്ല മാഡം, എനിക്ക് അതും കൊണ്ടേ പോകാൻ പറ്റൂ. ഏയ് ചെറുപ്പക്കാര, നീ അതിന് ശ്രമിച്ചാൽ നിനക്ക് നഷ്ടമാകാൻ പോകുന്നത് നിന്റെ ജീവനാണ്. മാഡം മരണത്തെ എനിക്ക് ഭയമില്ല, മരിച്ചാലും എനിക്ക് ആ ബ്ലാക്ക് ബ്ലൗസും വേണം. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻറൈസ് ആ ശവപ്പെട്ടിയുടെ നേരെ നടന്നു തുടങ്ങുകയാണ്. ഡസൻറൈസ് മുന്നോട്ട് നടക്കുമ്പോൾ ഡസന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അയാളുടെ നടത്തം വിളിച്ചു പറയുന്നുണ്ട്. ശരിക്കും ശക്തമായിട്ടാണ് അയാൾ ചുവലടിച്ച് താഴേക്ക് വീണത്. വേച്ച് വെച്ച് ആ പെട്ടിക്കടുത്തേക്ക് ഡസൻ നടന്നതും ഐറിസ് അവളുടെ വലത് കൈ ഒന്ന് ഉയർത്തുകയാണ്. ഐറിസ് ആ വലത് കൈ ഉയർത്തിയതും പെട്ടിക്ക് ഏകദേശം അടുത്തെത്തിയ ഡസ്റ്റിൻ പിന്നെയും ആകാശത്തിലൂടെ പറന്നു തുടങ്ങി. ഒരു ചെറിയ പൊടി നമ്മളെ ഊതി തെറിപ്പിക്കും പോലെ ഐറിസ് ആ കൈയൊന്ന് ഉയർത്തുമ്പോൾ ഡസ്റ്റിങ് തെറിച്ചു പോവുകയാണ്. ഡസ്റ്റിൻ ചുവരിലിടിച്ച് താഴേക്ക് വീഴും. ഡസ്റ്റിൻ ചുവരിലിടിച്ച് താഴേക്ക് വീഴുമ്പോൾ ആ കല്ലറ ഒന്നാകെ ഒന്ന് കുലുങ്ങി. ഡസ്റ്റിൻ ചുവരിലിടിച്ച ഭാഗത്തേക്ക് അബിഗലും അസലിയും നോക്കുമ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു ദൃശ്യം അവർക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഡസ്റ്റിന് അതേ വലിപ്പത്തിൽ ഒരു രൂപം ആ ചുവരിൽ ഉണ്ടായിരിക്കുകയാണ്. എന്തുമാത്രം ശക്തിയിലാണ് ഡസ്റ്റിൻ ചുവല് ഇടിച്ചതെന്ന് സൂചിപ്പിക്കുന്ന ഒരു വിഷ്വലാണ് അവരവിടെ കാണുന്നത്. ഡസ്റ്റിന്റെ മൂക്കിലൂടെയും വായിലൂടെയൊക്കെ രക്തം ഒഴുകുകയാണ്. ഡസ്റ്റിൻ ഒരു കൂടം രക്തം ഛർദ്ദിച്ചു കഴിഞ്ഞു. ആ കാഴ്ച കണ്ടതും അബിഗിൽ ഡസ്റ്റിന് നേരെ ഓടാൻ തുടങ്ങിയതും അസലിയ അബിഗിലിന്റെ കയ്യിലേക്ക് പിടിച്ചു. ഏ അബിഗിൽ, ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഏറ്റുമുട്ടുന്നത് രണ്ട് അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണെന്ന് ആ ഫൈറ്റിന്റെ തീവ്രത വിളിച്ചു പറയുന്നുണ്ട്. അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററായ ഡസൻറൈസിനെ പുഷ്പം പോലെ എടുത്തെറിയുകയാണ് ആ സ്ത്രീ. എന്ന് പറഞ്ഞാൽ 35 വർഷങ്ങൾക്ക് മുമ്പ് അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററായ ഐറിസ് മസ്കിൽ കഴിഞ്ഞ 35 വർഷത്തെ നിരന്തരമായ ധ്യാനം കൊണ്ട് ഇപ്പോ ആ അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററുടെ 1000 മടങ്ങ് ശക്തി നേടിയിരിക്കുന്നു എന്നർത്ഥം. അവർ കൈവിരൽ നേരെ ഒന്ന് ചൂണ്ടിയാൽ അവിടെ ഡസൻ അവസാനിക്കും. അതാണ് സാഹചര്യം. ചുവല്ലടിച്ച് താഴേക്ക് വീണ ഡസ്റ്റിൻ ഏതാനും സെക്കൻഡ് നേരം നിശ്ചലനായി കിടക്കുകയാണ്. ആ മുറിയിൽ
പൂർണ്ണ നിശബ്ദതയാണ്. പക്ഷേ സകലരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഡസൻ റൈസ് വീണ്ടും ആ സ്ഥലത്ത് നിന്ന് എണീറ്റു. ഡസൻ തറന്ന് എണീക്കുമ്പോൾ ഡസന്റെ വായിക്കൂടി രക്തം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. എണീറ്റ് ചുവരിൽ പിടിച്ചു നിന്ന ഡസൻ ഒന്ന് ശ്വാസമെടുത്തിട്ട് പിന്നെയും മുന്നോട്ട് നടന്നു തുടങ്ങി. ശരിക്കും ഒരു സ്ലോ മോഷനിൽ ഒരു റോബോട്ട് നടക്കുമ്പോലെ ഡസൻ കാലുകൾ വേച്ചു വെച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഐറിസിനെയും അതങ്ങ് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഏയ് ചെറുപ്പക്കാര, നീ ശരിക്കും സ്കിൽഡാണ്, നല്ല കഴിവുള്ള ആളാണ്. നിന്നെ കൊല്ലാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലാത്തത്. നീ പോകാൻ നോക്ക്. ആ ചെറുപ്പക്കാരൻ്റെ അതേ പ്രായത്തിൽ അവൾക്ക് ആ ചെറുപ്പക്കാരൻ്റെ അത്രയും കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് ഐറിസിന് ഒറ്റനോട്ടത്തിൽ വ്യക്തമാണ്. ആ 25-26 വയസ്സ് പ്രായത്തിൽ ഈ കപ്പാസിറ്റിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ എത്തണമെങ്കിൽ അവൻ അസാമാന്യമായ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണമെന്ന് ഐറിസിന് അറിയാം. അതുകൊണ്ടുകൂടിയാണ് ഐറിസ് ഡസ്റ്റിനെ അധികം വേദനിപ്പിക്കാത്തത്. പക്ഷേ ഡസ്റ്റിൻ ഐറിസിനെ നോക്കി ഐറിസിനോട് പറഞ്ഞു, മാഡം എനിക്ക് ആ ബ്ലാക്ക് ബ്ലൂസും വേണം, അതില്ലാതെ എനിക്ക് മടങ്ങാനാവില്ല. ഡസൻ റൈസ് അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെയും മുന്നോട്ട് നടന്നതും ഐറിസ് ഒരിക്കൽ കൂടി കൈ ഉയർത്തി. ഇപ്രാവശ്യം ഡസൻ നേരെ മുകളിലേക്കാണ് പൊങ്ങിയത്. ആ കല്ല മുകൾ ഭാഗത്ത് ചുവരിലേക്ക് ഡസൻ വന്ന് ഇടിക്കുന്നതും ഡസൻ താഴേക്ക് വീഴുന്നതും ശരിക്കും വല്ലാത്തൊരു രംഗമാണ്. അബിഗൽ വാവിട്ട് നിലവിളിച്ചു പോവുകയാണ്. അവർക്ക് ഡസ്റ്റ് അടുത്തേക്ക് ഓടണമെന്നുണ്ട്. പക്ഷെ അസലിയ അബിഗലിന്റെ കയ്യിൽ ബലമായി പിടിച്ചിരിക്കുകയാണ്. ഡസൻ ചെന്ന് ഇടിച്ച ഭാഗത്ത് ശരിക്കും ഒരു അടയാളം വീണ് കഴിഞ്ഞു. അവിടുന്ന് പൊടി താഴോട്ട് വീഴുന്നുണ്ട്. ഡസൻ ഏതാനും നിമിഷ നേരം നിശ്ചലനായി കിടന്നു. അസലിയും അബിഗലും ഐറിസും നിശ്ചലനായി കിടക്കുന്ന ഡസനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഡസൻ പിന്നെയും അനങ്ങി തുടങ്ങി. ഡസൻ ഇപ്പോ കമഴ്ന്നു കിടക്കുകയാണ്. ഡസൻ കൈ കുത്തി സാവധാനം എണീക്കാൻ ശ്രമിക്കുമ്പോൾ അസലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസൻ ഒരു സ്ത്രീക്ക് വേണ്ടി സ്വന്തം ജീവൻ ഇങ്ങനെ ബലി കൊടുക്കരുത്. ഡസൻ ഞാൻ പറയുന്ന കേൾക്ക്. ഡസൻ ജീവൻ ബലി കൊടുത്ത് ഈ ബ്ലാക്ക് ബ്ലൂസ് നേടിയാലും നടാഷ ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവർ ഡസ്റ്റിന് വിവരം പറഞ്ഞാൽ ആ നിമിഷം ജീവൻ അവസാനിപ്പിക്കും. അസലിയ അങ്ങനെ പറയുമ്പോൾ ഡസൻ എണീറ്റ് കഴിഞ്ഞു. ഡസൻ അസലിയ പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ പതുക്കെ ഒരു സ്റ്റെപ്പ് വെച്ചപ്പോ ഐറിസ് വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി ഡസൻ റൈസിനെയും അസലിയോ ഒന്ന് നോക്കി. പെട്ടെന്ന് അവരുടെ മുഖത്ത് ഒരു ഭാവമാറ്റം ഉണ്ടായി. 35 കൊല്ലങ്ങൾക്ക് മുമ്പ് അവരുടെ പ്രണയിതാവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ നടത്തിയ ഐതിഹാസികമായ ഒരു പോരാട്ടമുണ്ട്. ആ ബ്ലാക്ക് ബ്ലോസമായാലും സെലസ്റ്റിയൽ പേളാണെങ്കിലും അവർ നേടിയത് ശരിക്കും യുദ്ധം നടത്തിയിട്ടാണ്. ആ അമൂല്യങ്ങളായ വസ്തുക്കൾ കൊണ്ട് തന്റെ പ്രണയിതാവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന പ്രതീക്ഷയിലാണ് അതുമായി ഐറിസ് മടങ്ങിയെത്തിയത്. ഐറിസ് ലേശം താമസിച്ചു പോയി. ഐറിസ് എത്തുമ്പോഴേക്കും സൈലസ് മരിച്ചിരുന്നു. ഇവിടെ ഇപ്പോ ഇത് കാലങ്ങൾക്ക് ശേഷം സമാന സ്വഭാവത്തിൽ ഒരു രംഗം അവർ കാണുകയാണ്. ഒരു ചെറുപ്പക്കാരൻ അവന് ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും അയാളുടെ പ്രാണപ്രേയസിയെ രക്ഷിക്കാനായി ഇതാ ഒരു ശ്രമം നടത്തുകയാണ്. ഐറിസിന് കഥ മനസ്സിലായി. ഡസ്റ്റിൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചതേ ഉള്ളൂ. ഐറിസ് നടന്ന് ആ കലറുടെ അടുത്തെത്തി. കലറയ്ക്കകത്തേക്ക് കൈയിട്ട് ഐറിസ് ആ കറുത്ത നിറത്തിലുള്ള ആ പൂവ് പുറത്തെടുത്തു. ആ കറുത്ത പൂവ് പുറത്തെടുത്ത ഐറിസ് ഡസ്റ്റിന് നോക്കി ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഇതാ ഈ പൂവ് നിനക്ക് ഞാൻ എന്റെ സ്വമന സ്ഥലം തരികയാണ്. ചെന്ന് നിന്റെ പ്രാണപ്രേയസിയെ രക്ഷിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഐറിസ് ആ കറുത്ത പൂവ് ഡസ്റ്റ് തരങ്ങനെ ഇട്ടുകൊടുത്തു. ആ കറുത്ത പൂവ് തന്നെ നിനക്ക് വരുമ്പോൾ ഡസ്റ്റിൻ ആ പൂവ് കയ്യിലേക്ക് വാങ്ങുമ്പോഴും ശരിക്കും ഒരു അമ്പരപ്പ് ഡസ്റ്റിനുണ്ട്. ഐറിസ് മസ്കിൽ പെട്ടെന്നാണ് തീരുമാനം മാറ്റിയത്. ആ ബ്ലാക്ക് ബ്ലൂസും കൊടുക്കില്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഐറിസ് ഇതാ അവളുടെ തീരുമാനം മാറ്റിയിരിക്കുന്നു. ആ പൂവ് കയ്യിലേക്ക് വാങ്ങുമ്പോൾ ഡസ്റ്റിൻ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ഐറിസ് നടന്ന് നേരത്തെ അവൾ നിന്നിരുന്ന അതേ സ്ഥലത്ത് ചെല്ലുകയാണ്. ആ പ്രതിമയായി ഐറിസ് നിന്നിരുന്ന അതേ സ്ഥലത്ത്, പ്രതിമയായി അവൾ നിന്നിരുന്ന സ്ഥലത്തേക്ക് അവൾ എത്തിയതും താഴെ വീണ് കിടക്കുകയായിരുന്ന ആ ഉടഞ്ഞ ലോഹ കഷ്ണങ്ങൾ മുകളിലേക്ക് പതുക്കെ ഉയർന്നു വരികയാണ്. ഒരു സ്ലോ മോഷൻ ചിത്രം കാണും പോലെയാണ് ആ കാഴ്ച അവരൊക്കെ കണ്ടത്. ആ ലോഹക്കൂട് ഐറിസിന്റെ ചുറ്റും വന്നതും ഐറിസിന്റെ കണ്ണുകൾ അടയുകയാണ്. ഐറിസ് വീണ്ടും ധ്യാനത്തിലേക്ക് കടന്നു എന്ന് വ്യക്തം. ആ കാഴ്ച കണ്ടതും അബിഗലും അസലിയും ഓടി വന്ന് ഡസ്റ്റിനെ പിടിച്ചു. ഡസൻ അവരോട് പറഞ്ഞു, ഐറിസ് ധ്യാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്, നമുക്ക് വേഗം പുറത്തിറങ്ങാം. അസലിയും അബിഗലും കൂടി ആ കല്ലറയിൽ നിന്ന് ഡസ്റ്റിനെ പുറത്തെത്തിച്ചതും ഡസൻ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഗുളിക എടുത്തു.
അവന്റെ ഇന്റേണൽ ആയിട്ടുള്ള പരിക്കുകൾ ഭേദമാക്കാനുള്ള ഡസൻ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മരുന്നാണ്. ആ ഗുളിയ ഒന്ന് കഴിച്ചിട്ട് ഡസന്റെ ശരീരത്തിലെ ഇന്റേണൽ എനർജി ഉപയോഗിച്ച് ഉള്ളിലുണ്ടായ പരിക്കുകൾ പതുക്കെ ഭേദമാക്കുകയാണ്. ഡസന്റെ ഉള്ളിലുണ്ടായ പരിക്കുകൾ അതിവേഗം ഭേദമാകുമ്പോൾ അബിഗിൽ ഡസ്റ്റിനോട് ചോദിച്ചു, സാർ അങ്ങേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ശരിക്കും അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നന്നായി നിറഞ്ഞിട്ടുണ്ട്. അസലിയ കഴിഞ്ഞ ഏതാനും നിമിഷങ്ങളിൽ വല്ലാത്തൊരു അമ്പരപ്പിലായിരുന്നു. സ്വന്തം ജീവൻ കളഞ്ഞും നടാശയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഡസ് നടത്തിയ ആ ശ്രമം അമ്പരപ്പോടെയും അതിശയത്തോടെയും വല്ലാത്തൊരു അസൂയോടെ മാത്രമേ അസലിക്ക് കാണാൻ പറ്റൂ. ഒരു സ്ത്രീക്ക് വേണ്ടി ഒരു പുരുഷൻ സ്വന്തം ജീവൻ എങ്ങനെ ബലിയർപ്പിക്കുന്നത് അവൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഡസ്റ്റിനോട് അസലിയെ ചോദിച്ചു, ഏയ് മിസ്റ്റർ ഡോക്ടർ, താങ്കൾ എന്തായി കാണിച്ചത്? ഹേയ് അസലിയ, ഞാനൊരു ഗാംബ്ലിംഗ് നടത്തി നോക്കിയതാണ്. ഐറിസിന്റെ മനസ്സ് അലിയിപ്പിക്കാൻ ഡസ്റ്റിൻ റൈസ് ഒരു ഗാംബ്ലിംഗ് നടത്തിയതാണ്. ഐറിസിനെ തോൽപ്പിച്ച് ഡസ്റ്റിന് ആ ബ്ലാക്ക് ബ്ലോസും അവിടെ നേടാൻ കഴിയില്ല എന്ന് ഡസ്റ്റിന് 100% ഉറപ്പാണ്. ഐറിസ് ഡസ്റ്റിന്റെ പുറത്ത് ആദ്യം കൈവച്ചപ്പോ തന്നെ ഡസ്റ്റിന് അത് ബോധ്യമായി. ഡസ്റ്റിനേക്കാൾ അനവധി തലങ്ങൾ മുകളിലാണ് ഐറിസ് മസ്കിൽ. ഐറിസ് മസ്കിലിനെ തോൽപ്പിച്ച് ബ്ലാക്ക് ബ്ലോസം നേടാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോഴാണ് ഡസ്റ്റിൻ അവരുടെ മനസ്സലിയിപ്പിക്കാനായി ഒരു ശ്രമം നടത്തിയത്. അത് ഫലപ്പെട്ടു എന്നാണ് ഡസ്റ്റിൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ പറയുമ്പോൾ ഡസ്റ്റിനും അസലിയും അബിഗിലും കൂടി ആ തുരങ്കത്തിലൂടെ മുന്നോട്ട് നടക്കുകയാണ്. അവരങ്ങ് നടന്നു പോകുമ്പോൾ പലയിടത്തും പല സാധനങ്ങൾ കാണുന്നുണ്ട്. അതൊന്നു തന്നെ എടുക്കാൻ അബിഗല്ലോ അസലിയോ തയ്യാറായില്ല എന്നാണ് സത്യം. ഇപ്പോ എത്രയും പെടുന്ന കലർന്ന് പുറത്തു കിടക്കാനുള്ള ഒറ്റ ഉദ്ദേശമേ അവർക്കുള്ളൂ. ഐറിസിൻ്റെതായ ഒരു സാധനവും അവിടെ നിന്നെ എടുക്കാൻ പാടില്ല എന്നൊരു തോന്നൽ ആ മൂന്ന് പേർക്കുമുണ്ട്. അവർ മുന്നോട്ട് നടക്കുമ്പോൾ പുറകിൽ ശബ്ദം കേട്ടു തുടങ്ങുകയാണ്, ഒരു ഇരമ്പൽ. ആ ഇരമ്പൽ കേട്ടതും ഡസ്റ്റിൻ അബിഗലിനും അസലിയോട് പറഞ്ഞു, ഓടിക്കോ. പുറകെ വശത്ത് നിന്ന് ആ തുരങ്കം ഇടിഞ്ഞു തുടങ്ങുകയാണ്. ആ ശബ്ദമാണ് അവർ കേട്ടത്. ഡസ്റ്റിൻ റൈസും അബിഗലും അസലിയും ഏതാണ്ട് തറ തൊടാതെ ഓടുകയായിരുന്നു പറയാം. ഡസ്റ്റിന്റെ ശരീരത്തിലെ പരിക്കുകൾ പൂർണ്ണമായും ഭേദമായിട്ടില്ല. ഡസ്റ്റിൻ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത് ശക്തമായ അടിത്തറയിലാണ്. അതിശക്തമായ ബോഡി ഡസ്റ്റിന് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഐറിസിന്റെ ആക്രമണത്തിൽ നിന്ന് സത്യത്തിൽ ഡസ്റ്റിൻ രക്ഷപ്പെട്ടത്. പക്ഷേ ഡസ്റ്റിന് കാര്യമായ പരിക്കുണ്ട്. ഒരു പരുവത്തിൽ ഡസ്റ്റിൻ റൈസും അബിഗലും അസ്ലിയും ഓടി പുറത്തെത്തുമ്പോഴേക്കും അവിടെ പുറകുവശത്തുണ്ടായിരുന്ന ബിൽഡിംഗ് ഒരു മൺകൂനയായി മാറി. ഐറിസ് മസ്കിൽ ഇനി ഒരാളും അവളുടെ ആ പ്രണയിതാവിന്റെ ശവക്കല്ലറയിലേക്ക് കടന്നു വരണ്ടെന്ന് തീരുമാനിച്ചു എന്ന് വ്യക്തം. ശവക്കല്ലറയ്ക്ക് പുറത്തെത്തിയ അബിഗലും അസ്ലിയൊക്കെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുകയാണ്. ഒരു വല്ലാത്ത ഓട്ടമാണ് അവർ ഓടിയത്. ഏതാനും സെക്കൻഡുകൾ കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നില്ല എന്ന് 100% ഉറപ്പാണ്. ജീവനോടെ അവർ മൂന്ന് പേരും ആ ശവകുടീരത്തിനകത്ത് കുഴിച്ചു മൂടപ്പെട്ടനെ. പുറത്തെത്തിയ അബിഗലും അസലിയും ഡസ്റ്റിനും അവർക്ക് പുറകിലുള്ള ആ മൺകൂനയിലേക്ക് നോക്കുകയാണ്. ഏകദേശം 2 ഏക്കറോളം വലിപ്പമുണ്ടായിരുന്ന കൂറ്റൻ കെട്ടിട സമുച്ചയമാണ് ഇതാ തകർന്ന് മണ്ണായി മാറിയിരിക്കുന്നത്. അസലയും ഡസ്റ്റിൻ റൈസും ആ മൺകൂനയിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ അബിഗൽ ഡസ്റ്റിനോട് പറഞ്ഞു, സാർ അവിടെ ദ ഫൈറ്റ് തുടങ്ങി. അസലയും അബിഗലും ഡസ്റ്റിൻ റൈസും നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 25 അടി കിഴക്കോട്ട് മാറി ഒരു രംഗം അവരിപ്പോ കാണുകയാണ്. വാൾട്ടർ ചേസിനെയും അയാളുടെ ആ അഷർമിസ്റ്റ് ഗ്യാങ്ങിനെയും അനവധി ടീമുകൾ വളഞ്ഞിരിക്കുകയാണ്. ആ ടീമുകളുടെ ടീം ലീഡേഴ്സ് വാൾട്ടറോട് സംസാരിക്കുന്നതാണ് ഡസ്റ്റിനും ടീമും കാണുന്നത്. ഏ വാൾട്ടർ, നിങ്ങൾ ഐറിസിന്റെ ശവക്കല്ലറിൽ നിന്നെടുത്ത വിഭവങ്ങൾ നിങ്ങൾക്ക് മാത്രം സ്വന്തമാണെന്ന് നിങ്ങൾ ധരിക്കേണ്ട. ഞങ്ങളുമായി നിങ്ങൾ പങ്കുവെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജീവനോട് പുറത്തു പോകാം. ഏയ്, ആ പറച്ചിൽ എന്നോട് വേണ്ട. ഞങ്ങള് ഈ കല്ലറയ്ക്കകത്ത് കടന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് കിട്ടുന്ന എന്തും ഞങ്ങൾക്ക് സ്വന്തമാണ്. നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വാൾട്ടർ ചേസ് അത് പറഞ്ഞപ്പോ മറ്റു ടീമുകൾ അവരുടെ അഭിപ്രായം ഒന്നുകൂടെ കടുപ്പിക്കുകയാണ്. വാൾട്ടർ, നിങ്ങളുടെ ഈ അഷർമിസ്റ്റ് ഒരു ചെറിയ ടീമാണ്, ആ കാര്യം മറക്കരുത്. ഇത് കണ്ടല്ലോ, ഞങ്ങൾ ഒരു വലിയ ടീമാണ്. ഞങ്ങള് ഒറ്റയ്ക്കല്ല, അനവധി ടീമുകളാണ്. ഞങ്ങൾ എല്ലാവരും കൂടി നിങ്ങളെ ആക്രമിച്ചാൽ നിങ്ങളുടെ സംഘത്തിലെ ഒരാൾ പോലും ജീവനോട് രക്ഷപ്പെടില്ല. നിങ്ങൾക്ക് കിട്ടിയ സാധനങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ചാൽ നിങ്ങൾക്ക് ജീവനോട് പോകാമെന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. അത് കേട്ടതും വാട്ടർ ഒന്ന് ചിരിച്ചു. ഹേയ്, നിങ്ങള്
ആളും ദൂരം കണ്ട് സംസാരിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ കോട്ടിന്റെ പോക്കറ്റിലോട്ട് കൈയിട്ട് ഒരു ചെറിയ ചെമ്പ് പാത്രം പുറത്തെടുത്തു. ഒരു കുഞ്ഞു പാത്രമാണ്. ആ പാത്രം പുറത്തെടുത്ത വാൾട്ടർ ആ പാത്രത്തിന് അടപ്പ് തുറന്ന് പാത്രം വായിലേക്ക് കൊണ്ടുവന്നു. ആ പാത്രത്തിനകത്ത് എന്തോ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അയാളുടെ പാത്രത്തിനകത്ത് നിന്ന് എന്തോ കുടിക്കുകയാണ്. കുടിച്ചു കഴിഞ്ഞ അയാൾ ആ ചെമ്പ് പാത്രം അടച്ചിട്ട് വീണ്ടും അയാളുടെ കോട്ടിന്റെ പോക്കറ്റിലോട്ടിട്ടു. വാൾട്ടർ ചേസ് എന്തോ എടുത്ത് കുടിക്കുന്നത് അയാൾക്ക് എതിരെ നിൽക്കുന്ന ആളുകളൊക്കെ കണ്ടു. അവർ കൗതുകത്തോടെ വാൾട്ടർ നോക്കുമ്പോൾ പെട്ടെന്ന് വാൾട്ടറിന് ചുറ്റും ഒരു പ്രകാശം വ്യാപിക്കുന്ന അവർ കണ്ടത്. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ ഒരു പ്രകാശം വാൾട്ടറിന് ചുറ്റും ഉണ്ടായി വരികയാണ്. സ്വർണ്ണ നിറത്തിലുള്ള ഒരു പ്രകാശം. ആ കലറയ്ക്കുള്ളിലെ ശേഖരങ്ങളിൽ നിന്ന് അമൂല്യങ്ങളായ പലതും കണ്ടെത്തിയ വാൾട്ടർ വളരെ ശ്രദ്ധാപൂർവം അടിച്ചു മാറ്റിയ ഒരെണ്ണമാണ് ആ ചെമ്പ് പാത്രം. ആ ചെമ്പ് പാത്രത്തിനകത്ത് ഒരു ദ്രാവകമാണ് ഉള്ളത്. ഒരാളുടെ ശക്തി കുറച്ചു നേരത്തേക്ക് വൻതോതിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക ദ്രാവകം, ഒരു ഉത്തേജക ഔഷധമാണത്. ആ ഉത്തേജക ഔഷധം ഉപയോഗിക്കുമ്പോഴുള്ള ഗുണത്തെക്കുറിച്ചും ദോഷത്തെക്കുറിച്ചും ആ ചെമ്പ് പാത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിർണായക സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു സംഭവമാണത്. ഐറിസിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു ശേഖരമാണ്. ഐറിസ് അത് ഒരു കുഞ്ഞ അലമാരയിൽ വെച്ചിരുന്നത് വാൾട്ടർ അടിച്ചു മാറ്റിയതാണ്. ഐറിസ് മസ്കലിന്റെ ശവക്കല്ലറ അന്വേഷിച്ച് എല്ലാവരും വരുന്നതിന്റെ പിന്നിൽ ഐറിസിന്റെ സ്വഭാവമാണ്. അമൂല്യങ്ങളായ പുരാവസ്തുക്കളും അതുപോലെ അമൂല്യങ്ങളായ ഔഷധങ്ങളും ആയുധങ്ങളും ഒക്കെ ശേഖരിക്കുന്ന ഒരു സ്വഭാവം ഐറിസിന് ഉണ്ടായിരുന്നു. ആ സ്വഭാവത്തിന്റെ ഫലമായി ഐറിസ് ശേഖരിച്ച സാധനങ്ങളൊക്കെ ഐറിസ് അവളുടെ പ്രണയിതാവിന് വേണ്ടി അവൾ ഉണ്ടാക്കിയെടുത്ത ആ കല്ലറയിൽ വിവിധ സ്ഥലങ്ങളിലായി എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ ആ കല്ലറ നിർമ്മിച്ചത് അനവധി ആളുകളുടെ സഹായത്തോടു കൂടിയാണ്. അവൾ ആ കല്ലറയായിട്ടല്ല അത് നിർമ്മിച്ചത്, അത് അവളുടെ താമസത്തിന് വേണ്ടി അവൾ നിർമ്മിച്ച ബിൽഡിംഗാണ്. ആ ബിൽഡിങ്ങിൽ അവളുടെ പ്രണയിതാവിനെ കിടത്തിയിട്ടാണ് അവൾ മരുന്ന് തിരക്കി ഇറങ്ങിയത്. ഈ കഥകളൊക്കെ ആളുകൾക്ക് അറിയാം. മരുന്ന് തിരക്കി പോകുന്നതിന് മുമ്പ് അവൾ ഒരുപാട് പുരാവസ്തുക്കൾ അവിടെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ആ പുരാവസ്തുക്കൾ തേടിയാണ് ഇപ്പൊ ആളുകളേക്ക് അവിടെ വന്നിരിക്കുന്നത്. വാൾട്ടർ ആ പുരാവസ്തുക്കളുടെ കൂട്ടത്തിൽ നിന്ന് അമൂല്യമായ ആ ഉത്തേജക ഔഷധമാണ് കയ്യിലെടുത്തത്. ആ ഔഷധം കുടിച്ചു കഴിഞ്ഞ വാൾട്ടർ ചേസിന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റം സ്വാഭാവികമായിട്ടും അക്ഷോമിസ്റ്റിലെ അയാളുടെ ടീമംഗങ്ങളാണ് ആദ്യം ശ്രദ്ധിച്ചത്. മാസ്റ്റർ, മാസ്റ്റർ ഗ്രാൻഡ് മാസ്റ്ററായി. ശരിക്കും ഒരു ഗ്രാൻഡ് മാസ്റ്ററുടെ പുറത്ത് നമ്മൾ ദർശിക്കുന്ന ഒരു വലയം ഇപ്പോ വാൾട്ടർക്ക് ചുറ്റും ഉണ്ടായിരിക്കുകയാണ്. അയാൾ കുറെ നാളുകളായി, ഏതാണ്ട് 10 വർഷമായി ഒരു ഹാഫ് ഗ്രാൻഡ് മാസ്റ്ററായി നിൽക്കുകയാണ്. ആ ഹാഫ് ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ കടന്ന് ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലേക്ക് പോവാൻ അയാൾക്ക് പറ്റാതിരിക്കുമ്പോഴാണ് ഇപ്പൊ ഇതാ അയാൾക്ക് ആ ഉത്തേജ ഔഷധം കൈ കിട്ടിയിരിക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലേക്ക് വാൾട്ടർ കടന്നുവെന്ന് അഷ്രോമിസ്റ്റിലെ ആളുകൾ പറഞ്ഞതും അയാൾ വനസയും എമിലേക്ക് നോക്കിയിട്ട് അയാൾക്കെതിരെയുള്ള ആളുകളുടെ നേരെ ഒന്ന് കുതിച്ചു ചാടി. അവർക്ക് നേരെ കുതിച്ചു ചാടിയ വാൾട്ടർ ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിലാണ് കൈ ഒന്ന് വീശിയത്. ആ കൈ വീശൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുകയാണ്. ശരിക്കും ഒരു കൊടുങ്കാറ്റ് തന്നെ ആ കൈയുടെ ആക്ഷന്റെ ഭാഗമായിട്ടുണ്ടായി. ആ കൊടുങ്കാറ്റിൽ നേരെ എതിർഭാഗത്തുണ്ടായിരുന്ന ഒരു ടീം ഒന്നടങ്ങ് തെറിച്ചു പോവുകയാണ്. ആ കാഴ്ച അഷ്രോമിസ്റ്റിലെ മുഴുവൻ ആളുകളെയും ശരിക്കും അങ്ങ് സന്തോഷിപ്പിച്ചു. മാസ്റ്റർ, മാസ്റ്റർ ഒറിജിനൽ ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കുകയാണ്. ഒരു ഗ്രാൻഡ് മാസ്റ്ററുടെ കഴിവ് സകലർക്കും അറിയാം. ഇതാ അഷ്രോമിസ്റ്റിന്റെ ആ ഹാഫ് ഗ്രാൻഡ് മാസ്റ്റർ ഒറിജിനൽ ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കുകയാണ്. തങ്ങൾ എതിരിടുന്നത് ഒരു ഗ്രാൻഡ് മാസ്റ്ററാണെന്ന് തോന്നൽ ഇപ്പോ വാൾട്ടറെ നേരത്തെ വിരട്ടിയ ആ ടീമുകൾക്ക് മനസ്സിലായി. ആ തോന്നൽ ഉണ്ടായതും ആ ടീം ഒന്നടങ്കം തിരിഞ്ഞു ഓടാൻ തുടങ്ങി. തിരിഞ്ഞോടുന്ന ആ ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് വാൾട്ടർ മുന്നോട്ട് കുതിച്ചു. വാൾട്ടറിനറിയാം പരമാവധി അരമണിക്കൂർ നേരമേ തനിക്ക് ആ ശക്തി കാണത്തുള്ളൂ. അതിനിടയിൽ ആ ടീമിനെ മൊത്തം കൊന്നൊടുക്കിയില്ലെങ്കിൽ അവന്മാർ വാൾട്ടറും ടീമിനെയും ആക്രമിച്ച് കൊല്ലുമെന്ന് വാൾട്ടർക്ക് നന്നായിട്ട് അറിയാം. വാൾട്ടർ ആ തിരിഞ്ഞോടുന്ന ആളുകളെ ലക്ഷ്യമിട്ട് മുന്നോട്ട് കുതിച്ചതും വാൾട്ടർ മുന്നിലേക്ക് പെട്ടെന്ന് ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അയാൾ മരങ്ങൾക്കിടയിലൂടെ അവിടെ പറന്നിറങ്ങിയായിരുന്നു പറയാം. പറന്നിറങ്ങിയ അയാൾ വാൾട്ടറോട് പറഞ്ഞു, "ഏയ് സ്റ്റോപ്പ്!" അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ മുന്നോട്ട് വന്നതും വാൾട്ടർ ഒന്ന് ചിരിച്ചു. "ഏയ്,
എന്നെ എതിരിടാനാ വന്നിരിക്കുന്നത്? വാൾട്ടർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് വാൾട്ടർ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ മുന്നോട്ടൊന്ന് കുതിക്കുകയായിരുന്നു. ഈ സമയത്ത് വാൾട്ടറോട് നിൽക്കാൻ പറഞ്ഞ ആളും മുന്നോട്ടൊന്ന് കുതിച്ചു. ആരാണ് വന്നെന്നോ മുന്നോട്ട് കുതിച്ചെന്നോ മറ്റു ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. പിന്തിരിഞ്ഞോടി ആളുകൾ ശബ്ദം കേട്ട് തിരിയുമ്പോൾ അവർ കാണുന്നത് ഒരാൾ ആകാശത്തേക്ക് ചാടിപ്പോകുന്നതും അയാൾക്കെതിരെ വാൾട്ടർ ചാടിപ്പോകുന്നതുമാണ്. രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതാണ് എക്സ്ട്രീമിസ്റ്റിലെ ആളുകൾ കണ്ടത്. കൈകൾ തമ്മിൽ കൂട്ടിയിടിച്ച ആ നിമിഷത്തിൽ അമ്പരപ്പിക്കുന്ന വേഗതയിൽ വാൾട്ടർ പുറകോട്ട് തെറിച്ചു. അനവധി അടി പുറകോട്ട് തിരിച്ച വാൾട്ടർ ഒരു മരത്തിലിടിച്ച് താഴേക്ക് വീണു. ഗ്രാൻഡ് മാസ്റ്റർ കപ്പാസിറ്റി നേടിയ വാൾട്ടർ ഒറ്റയിടയ്ക്ക് ദൂരേക്ക് തെറിച്ച് വീണപ്പോ അയാളുടെ അടുത്തേക്ക് വനസ് ഓടിയെത്തി. അച്ഛാ എന്തുപറ്റി അച്ഛാ? നാഥനും എമിലിയും ഒക്കെ അതേ ചോദ്യമായി ചോദിക്കുന്നത്. മാസ്റ്റർ എന്തുപറ്റി എന്തുപറ്റി? അങ്ങനെ അവരെ ചോദ്യം ചോദിക്കുമ്പോ വാൾട്ടറെ ഇടിച്ചു തെറിപ്പിച്ച ആളുടെ പുറകിൽ അനവധി ആളുകൾ ഓടിയെത്തി. സാർ അങ്ങായിരുന്നു ഇത്? അങ്ങനെന്താ എത്തിയ? ഹേയ്, ഞാനിവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾ ആരാ രക്ഷിക്കുക? ആ ചോദ്യം ചോദിച്ചത് സാക്ഷൽ തിയോഡാർ ആണ്. തിയോഡാർ ക്രെയിൻ, അയാളുടെ ഗിൽഡിന്റെ പേരാണ് സ്കൈ ക്രെയിൻ. ശരിക്കും ബലാർമയിൽ ബൗൾഡർ ഹോൺ പോലെ തന്നെ ശക്തമായ ഒരു ടീമാണ് ഈ സ്കൈ ക്രെയിൻ എന്ന് പറയുന്നത്. ആ സ്കൈ ക്രെയിൻകാരെ വാൾട്ടർ വിരട്ടി ഓടിക്കുന്ന കണ്ടുകൊണ്ടാണ് തിയോഡാർ എത്തിയത്. തിയോഡാർ ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്. തന്റെ ടീമുകളോട് സംസാരിച്ചിട്ട് തിയോഡാർ വീണ്ടും വാൾട്ടർ നേരെ തിരിഞ്ഞു. വാൾട്ടർ ഒരു മരത്തിലിടിച്ച് താഴെ വീണ് കിടക്കുകയാണ്. വാൾട്ടർ അടുത്തേക്ക് ഓടി വന്ന മനേസ വാൾട്ടറെ പിടിച്ചെടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് ആ കാഴ്ച കണ്ട തിയോഡാർ വാൾട്ടർ നേരെ ഒന്ന് കുതിച്ചു. അയാൾ കുതിക്കുന്നതിനിടയിൽ അന്തരീക്ഷത്തിലേക്ക് ഒരു ഒറ്റ ഇടി. ആ ഇടിയുടെ ഫലമായിട്ട് ഒരു വലിയ കൈ ഉണ്ടാവുകയാണ്, ഒരു നിഴൽ കൈ. ആ കൈ വാൾട്ടർക്ക് നേരെയാണ് പാഞ്ഞു വരുന്നത്. ആ കൈ വാൾട്ടറുടെ പുറത്ത് പതിച്ചാൽ ആ നിമിഷം വാൾട്ടർ കൊല്ലപ്പെടും. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ വനേസ പെട്ടെന്ന് വാൾട്ടറുടെ മുന്നിലേക്ക് കയറുന്നു. അവൾ ആ ഇടി സ്വന്തം ശരീരം കൊണ്ട് തടുക്കാനുള്ള ശ്രമത്തിലാണ്. അവളുടെ അച്ഛനെ രക്ഷിക്കാനുള്ള വനേസയുടെ ശ്രമമാണ്. ആ കാഴ്ച കണ്ട എമിലിയും നാഥനും വനേസ എന്ന് വിളിച്ചു പോയ ആ നിമിഷത്തിൽ ഒരു ചെറിയ സൂചി വനസയുടെ നേരെ പാഞ്ഞു വന്ന് ആ കൈയിലേക്ക് തറച്ചു കയറുകയാണ്. ആ നിഴൽ കൈയിലേക്ക്, ആ കൈയിലേക്ക് ആ സൂചി കയറിയതും ആ കൈ പൊട്ടിച്ചു തെറിയും. ശരിക്കും ആ നിഴൽ കൈയുടെ തൊട്ടു പുറകിലുണ്ടായിരുന്ന തിയോഡാർ ഞെട്ടിപ്പോയ നിമിഷമാണ്. തികച്ചും അപ്രതീക്ഷിതമായിട്ട് അയാളുടെ ആക്രമണത്തെ ആരോ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. മരണം മുന്നിൽ കണ്ട വനസ തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് മനസ്സിലായതും അമ്പരപ്പോടെ ചുറ്റും നോക്കുമ്പോൾ അവളുടെ മുന്നിലേക്ക് കയറി വരുന്ന ഡെസ്റ്റിനിയാണ് അവൾ കണ്ടത്. ഡെസ്റ്റിൻ റൈസ് ഇതാ വീണ്ടും അവളെ രക്ഷിച്ചിരിക്കുന്നു. ഈ കാഴ്ച എമിലിയും നാഥനും ഒക്കെ കണ്ടു. എമിലിക്ക് ശരിക്കൊരു അമ്പരപ്പ് ഒരുകയാണ്. ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ് തിയോഡാർ. തിയോഡറിന്റെ ആ മാജിക് കൈയാണ് ഡെസ്റ്റിൻ ഇതാ തകർത്തിരിക്കുന്നത്. തിയോഡറിനും ഒരു അമ്പരപ്പുണ്ട്. ഏയ് ആരാധി, ഞാൻ ആര് എന്നുള്ളതല്ലോ ഇവിടുത്തെ ചോദ്യം. ഇവിടെ ഈ പരിക്കേറ്റിരിക്കുന്ന ആളുകളെയും ഈ പെൺകുട്ടികളെയും ആക്രമിക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം നൽകിയത്? ഡെസ്റ്റിന്റെ കുറിക്കുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും അക്ഷർമിസ്റ്റിലെ ആ ടീമുകൾക്ക് ഇഷ്ടപ്പെട്ടു. ഡെസ്റ്റിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ തിയോഡാർ വാൾട്ടറോട് ചോദിച്ചു, ഏ വാൾട്ടർ എവിടെയാത്? ഏയ് നിങ്ങൾ എന്താ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് നിനക്ക് മനസ്സിലായില്ലേ? എവിടെ സെലസ്റ്റിയൽ പേൾ? സെലസ്റ്റിയൽ പേളോ? ഞാൻ കണ്ടില്ല. ഏ വാൾട്ടർ, കള്ളം എന്നോട് പറയണ്ട. ഞാനിവിടെ വന്നത് സെലസ്റ്റിയൽ പേൾ തിരക്കിയാണ്. സെലസ്റ്റിയൽ പേൾ നീ നൽകിയാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. സെലസ്റ്റിയൽ പേളിനെ കുറിച്ച് തിയോഡാർ വീണ്ടും ചോദിച്ചതും വാൾട്ടർ തിയോഡാറിനോട് പറഞ്ഞു, സാർ സത്യമായിട്ടും എന്റെ കയ്യിലില്ല, പക്ഷെ അത് ആരുടെ കയ്യിലും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ആരുടെ കയ്യിലാണ് ഉള്ളത്? സാർ ഇവന്റെ കയ്യിൽ ഉണ്ടാവും. ഡെസ്റ്റിൻ റൈസിനെ ചൂണ്ടിയാണ് വാൾട്ടർ അത് പറഞ്ഞത്. ഡെസ്റ്റിനെ ചൂണ്ടി വാൾട്ടർ അത് പറഞ്ഞതും ഡെസ്റ്റിൻ വാൾട്ടറോട് ചോദിച്ചു, ഏയ് നിങ്ങൾക്ക് ഞാൻ എന്ത് ദ്രോഹമായി ചെയ്തത്? നിങ്ങൾ എന്തിനാ എന്നെ ഒറ്റ കൊടുക്കുന്നത്? ഡെസ്റ്റിൻ റൈസിന്റെ വാചകം അവഗണിച്ചുകൊണ്ട് വാൾട്ടർ തിയോഡാറിനോട് പറഞ്ഞു, സാർ ഞങ്ങൾ ഒന്നിച്ചാണ് ഈ കല്ലറയിലേക്ക് കടന്നത്. കല്ലറയ്ക്കുള്ളിൽ വെച്ച് ഞങ്ങളും ഇവരും തമ്മിൽ തെറ്റി. ഇവർ കല്ലറയ്ക്കുള്ളിലേക്ക് കടന്നു, ഞങ്ങൾ വേറെ വഴിയിലേക്ക് പോയി. സാർ ഇവർ ഒരുപാട് നേരം കല്ലറയ്ക്കുള്ളിലുണ്ടായിരുന്നു. സാർ ഇവന്റെ കയ്യിൽ തന്നെ കാണും ആ സെലസ്റ്റിയൽ പേൾ. ഏയ് ചെറുപ്പക്കാരാ, നിന്റെ കയ്യിൽ സെലസ്റ്റിയൽ പേൾ ഉണ്ടോ? എന്റെ കയ്യിൽ ഇല്ല മിസ്റ്റർ തിയോഡാർ. ഡസ്റ്റിൻ വളരെ ബഹുമാനത്തോടുകൂടി തിയോഡാറിന് മറുപടി പറഞ്ഞു, ഏയ് കള്ളം പറയരുത്, നിന്റെ കയ്യിലില്ലേ? എന്റെ കയ്യിൽ ഇല്ലാന്ന്, ഇനി അഥവാ ഉണ്ടെങ്കിലും ഞാൻ തരത്തുമില്ല. ഡെസ്റ്റിന്റെ മറുപടി പെട്ടെന്ന് വന്നത്, ഏയ് എന്തോ പറഞ്ഞത്? നീ സെലസ്റ്റിയൽ പേൾ കയ്യിലുണ്ടെങ്കിലും എനിക്ക് തരൂല്ലെന്നും, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാവോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് തിയോഡാർ കാലൊന്ന് തറയിൽ ആഞ്ഞു ചവിട്ടി. ശരിക്കും ആ നിമിഷം മുതൽ അയാൾക്ക് ചുറ്റും ഒരു ഊർജ്ജ വലയം രൂപപ്പെടുകയാണ്. അയാൾ ശരിക്കും പവർഫുൾ ആണെന്ന് ഡെസ്റ്റിനെ ധരിപ്പിക്കാൻ അയാൾ ശ്രമിക്കുകയാണ്. അയാളുടെ ആ ആക്ഷൻ കണ്ടതും ഡെസ്റ്റിൻ അയാളോട് പറഞ്ഞു, നോക്ക് ഇവിടെ നിന്ന് വേല കാണിച്ചാൽ ഞാൻ നിങ്ങളുടെ കൈകൾ തല്ലി ഓടിക്കും.
തിയോഡർ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണ്. ആ ഗ്രാൻഡ് മാസ്റ്റർ നോക്കിയാണ് ഡസൻ പറയുന്നത്. അയാളുടെ കൈയും കാലും ഡസൻ തല്ലി ഒടിക്കുന്നു. ഡസന്റെ വാചകം കേട്ട് തിയോഡറിന്റെ പുറകെ നിൽക്കുന്ന ആളുകളൊക്കെ അറിയാതെ ചിരിച്ചു പോവുകയാണ്. മാസ്റ്റർ അവന് വട്ടാണ്, അവരെ തീർക്കണം മാസ്റ്റർ. തിയോഡറിന്റെ പുറകെ നിൽക്കുന്ന ആ സ്കൈ ക്രെയിൻ ആളുകൾ അങ്ങനെ ആക്രോശിച്ചതും തിയോഡർ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ശരിക്കും ഒന്ന് കൈ വീശിയിട്ട് ആഞ്ഞൊരക്ഷയിടി. ശരിക്കും തിയോഡർ ഒരു വില്ലിൽ നിന്ന് അമ്പ് തൊടുക്കുമ്പോൾ അമ്പ് ആകാശത്തിലുള്ള പറക്കം പോലെ നിന്ന സ്ഥലത്ത് നിന്ന് ഡസന്റ് ഇങ്ങനെ പറന്നു വരികയാണ്. ഒരക്ഷ ഇടിക്ക് ഡസൻ റൈസിനെ തീർക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു വ്യക്തം. അയാൾ മുന്നോട്ട് ചാടിയതും അതേ നിമിഷത്തിൽ ഡസ്റ്റിനും മുന്നോട്ട് കുതിക്കുകയാണ്. മുന്നോട്ട് ചാടിയ ഡസൻ ആഞ്ഞൊരറ്റയിടി. രണ്ടുപേരുടെ കൈകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ നിമിഷത്തിൽ കൈകൾ കൂട്ടിമുട്ടുന്ന മുമ്പ് ശബ്ദം കേൾക്കുകയാണ്. ശരിക്കും അവരുടെ ഊർജ വലയങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയ ഒരു സൗണ്ടാണ് അവിടെ കേൾക്കുന്നത്. ഡസൻ റൈസിന്റെയും തിയോഡറിന്റെയും കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിയ ആ നിമിഷത്തിൽ ശരിക്കും കാതടപ്പിക്കുന്ന ശബ്ദത്തോടൊപ്പം രണ്ടാളുകളും പുറകോട്ട് നീങ്ങി. ഡസൻ റൈസ് ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറിയപ്പോൾ തിയോഡർ ശരിക്കും പുറകിലേക്ക് തെറിക്കുകയായിരുന്നു. തെറിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ആകാശത്തിലായിരിക്കുന്ന സമയത്താണ് അയാൾക്ക് ഇടി കിട്ടുന്നത്. ആകാശത്തോടി തന്നെ അയാൾ പുറകോട്ട് തെറിച്ച് ഒരു വലിയ മരത്തിലിടിച്ച് താഴേക്ക് വീണു. ശരിക്കും മരങ്ങൾ ഇടതൂർന്നിരിക്കുന്ന പ്രദേശമായതുകൊണ്ട് ഒന്ന് പൊങ്ങിയാൽ ആരും മരത്തിലിടിക്കും. തിയോഡർ ആകാശത്തുള്ള പറന്നുപോയി മരത്തിലിടിച്ച് താഴേക്ക് വീഴുമ്പോൾ ഈ കാഴ്ച ശരിക്കും വാ പൊളിച്ച് കാണുകയാണ് എമിലിയും അതുപോലെ വനേസയും. സ്വാഭാവികമായിട്ടും ആ വനത്തിനകത്ത് ഇവർക്ക് ചുറ്റുമായി നിൽക്കുന്ന പല ആളുകളും ആ കാഴ്ച കണ്ടു. ഡസൻ റൈസ് തിയോഡറിനെ അങ്ങനെ ഇടിച്ചു തെറിപ്പിച്ചപ്പോ അമ്പരപ്പോടെ ആ ആളുകൾ ചിലർ പറഞ്ഞു, ഏയ് ഈ ചെറുപ്പക്കാരനെ ഞാൻ അറിയും, ഇത് അഗസ്റ്റിസ് ക്ലൈനെ ആ ഷൈൻഫീൽഡ് ലേക്കിൽ വെച്ച് തോൽപ്പിച്ച കക്ഷിയാണ്. അഗസ്റ്റിസ് ക്ലൈനെ ഒറ്റ ഇടിക്ക് അന്തരീക്ഷത്തിൽ ലയിപ്പിച്ചു ചേർത്ത ബെലാർമയിലെ പുതിയ യങ്സ്റ്റ് ഗ്രാൻഡ് മാസ്റ്ററെ കുറിച്ച് ആളുകൾ പലരും കേട്ടിട്ടുണ്ട്. ഇവിടെ ഈ ലെസ്റ്ററിൽ ആളുകൾക്ക് ആ കഥ അറിയാം. ബെലാർമയുടെ ഭാഗമാണ് ലെസ്റ്റർ. ലെസ്റ്ററിൽ നിന്ന് ഒത്തിരിയേറെ മാർഷൽ ആർട്ടിസ്റ്റുകൾ ആ ഫൈറ്റ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ഇപ്പോ ആ കഥ പറഞ്ഞത്. പെട്ടെന്ന് അതങ്ങ് സ്പ്രെഡ് ആവുകയാണ്. അയ്യോ, ആ യങ്സ്റ്റ് ഗ്രാൻഡ് മാസ്റ്ററോ ഇത്. ഈ സംഭാഷണം അതിവേഗം എമിലിയിലേക്കും വനേസയിലേക്കും നാഥനിലേക്കും വീട് കിടക്കുന്ന വാട്ടറിലേക്കൊക്കെ ആ നിമിഷത്തിൽ തന്നെ എത്തുകയാണ്. അവരുടെയൊക്കെ മുഖങ്ങളിൽ അതിൻ്റെതയ മാറ്റം പ്രതിഫലിച്ചു തുടങ്ങി. വനേസ അവളുടെ അടുത്ത് നിൽക്കുന്ന ഡസ്റ്റിനെ വല്ലാത്തൊരു മുഖഭാവത്തോടെയാണ് നോക്കി കാണുന്നത്. ശരിക്കും അവർക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളെ രണ്ട് തവണയാണ് ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെടുത്തിയത്. ഡസൻ റയസ് ആ യങ് ഗ്രാൻഡ് മാസ്റ്റർ ആണ്. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതേ അമ്പരപ്പ് എമിലിക്കുമുണ്ട്. എമിലി ഇപ്പൊ അത് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അതെ, ആ ചെറുപ്പക്കാരൻ തന്നെയാണ് ഇത്. അവൾ വളരെ ആദരവോടെ, വളരെ ബഹുമാനത്തോടുകൂടി, വളരെ വളരെ ആവേശത്തോടുകൂടി നേരത്തെ ഡസന്റെ മുന്നിൽ വെച്ച് ആ യങ് ഗ്രാൻഡ് മാസ്റ്ററെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ യങ് മാസ്റ്റർ അതേ ഡസൻ റൈസ് ആണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം എമിലിയുടെ മുഖത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ഭാവമാണ്. ഡസൻ റൈസ് ഇരിക്കുന്ന സമയത്ത് ആ യങ് ഗ്രാൻഡ് മാസ്റ്ററെ കുറിച്ച് അവൾ വാതോരത് സംസാരിക്കുമ്പോൾ അസലിയ അവളുടെ ഒരു ചോദ്യം മാത്രം ചോദിച്ചിരുന്നു, നിങ്ങൾ എപ്പോഴെങ്കിലും ആ യങ് ഗ്രാൻഡ് മാസ്റ്ററെ കണ്ടിട്ടുണ്ടോ എന്ന്. ഇല്ല എന്ന് കാണാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹമുണ്ടെന്നും എമിലി പറഞ്ഞപ്പോ അസലിയും അബീഗലും പുഞ്ചിരിച്ചത് ഇപ്പോ എമിലിയുടെ മനസ്സിലേക്ക് വരികയാണ്. സകലരും അമ്പരപ്പോടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് തിയോഡർ വീണ്ടെടുത്തുനിന്ന് എണീറ്റു. അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അയാൾ എതിരാളിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് വ്യക്തം. തറയിന്ന് എണീറ്റ് പൊടിയൊക്കെ തട്ടിക്കുടഞ്ഞ തിയോഡർ ഡസ്റ്റിനോട് പറഞ്ഞു, ഹേയ്, നിന്നെ ഞാൻ വില കുറച്ച് കണ്ടു, അതാ എനിക്ക് അബദ്ധം പറ്റിയത്. അയാൾ അയാളുടെ ശക്തി മുഴുവൻ ഡസ്റ്റിനെ ഇടിക്കാൻ വേണ്ടി ഉപയോഗിച്ചില്ല എന്നത് അയാൾക്ക് തന്നെ അറിയാം. അതൊരു അബദ്ധമായി പോയെന്നാണ് അയാൾ പറയാതെ പറയുന്നത്. തിയോഡർ വീണ്ടും ഡസ്റ്റിനെ നേരിടാനായി ഒന്ന് സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഒരു ശബ്ദം, ഏയ് തിയോഡർ, നീ മാത്രം വിചാരിച്ചാൽ അവനെ നേരിടാൻ പറ്റില്ല. ആ ശബ്ദം കേട്ട നിക്കിലേക്ക് തിയോഡർ നോക്കുമ്പോൾ മരങ്ങൾക്കിടയിൽ നിന്ന് ഒഴുകിയിറങ്ങും പോലെ ഒരാൾ അയാളുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. ഏതോ മരത്തിന്റെ മുകളിൽ ആ മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. മരത്തിനിടയിൽ നിന്ന് അയാൾ പാരച്യൂട്ടിൽ ഇറങ്ങും പോലെ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. സർ ഗ്രഹാം തോർപ്പ് അങ്ങിവിടെ എത്തിയിരിക്കുന്നത് ഗ്രാൻഡ് മാസ്റ്റർ ഗ്രഹാം തോർപ്പാണ്. ഹേ തിയോഡർ, ഞാൻ സെലസ്റ്റിയൽ പേള് തിരക്കിറങ്ങിയതാണ്. സെലസ്റ്റിയൽ പേൾ നമ്മൾ മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് കൂടിയേ തീരൂ. മാർഷൽ ആർട്ടിസ്റ്റുകളായ നമ്മളുടെയൊക്കെ കയ്യിലല്ലേ ആ പേൾ ഇരിക്കേണ്ടത്. അങ്ങനെ ഗ്രഹാം പറഞ്ഞപ്പോ തിയോഡർ ഗ്രഹാമിനോട് പറഞ്ഞു, അതേ ഗ്രഹാം, ഞാനും അത് ഉദ്ദേശിച്ചാണ് ഇറങ്ങിയത്. എന്നാ പിന്നെ നിങ്ങൾ മാത്രമല്ല ഞാനും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദം കൂടി അവിടുന്ന് കേൾക്കുകയാണ്. ഒരു പള്ളിയിൽ അച്ഛന്റെ വേഷം ധരിച്ച ഒരാള് മറ്റൊരു മരത്തിൽ നിന്ന് താഴേക്ക് പറന്നിറങ്ങി. ഇപ്പോഴാണ് ആളുകൾ അത് ശ്രദ്ധിക്കുന്നത്, മരങ്ങളുടെ മുകളിലേക്ക് ആളുകൾ ഉണ്ടെന്നുള്ള കാര്യം. കൂറ്റൻ മരങ്ങൾ ഇലകൾ ചേർത്ത് നിൽക്കുന്നതുകൊണ്ട്
മുകളിലോട്ട് ആളുകളുടെ കണ്ണുകൾ പോകുന്നുണ്ടായിരുന്നില്ല എന്നാണ് സത്യം. ആ ഭാഗത്ത് ആ ഐറിസിന്റെ ശവക്കലറിൽ നിന്ന് പുറത്തു വരുന്ന ആളുകളെ നേരിടാൻ വേണ്ടി അനവധി ആളുകൾ നേരത്തെ കൂട്ടി വന്ന് തയ്യാറെടുത്തിരിക്കുന്നു. അർത്ഥം താഴേക്ക് പറന്നിറങ്ങിയ ആ വ്യക്തി സാക്ഷാൽ ഓസ്ലോണാണ്. അയാളും ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്. ഓസ്ലോൺ ഗ്രഹാമിനോടും തിയോഡാറിനോടായി പറഞ്ഞു, സെലസ്റ്റ്യൽ പേൾ കലറുടെ ഭാഗമാണ്. ഒരു പൈശാചികമായ ശക്തി ആ പേളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പേള് പള്ളിയിൽ കൊണ്ടുവന്ന് അൽത്താരയിൽ കുരിശിന് താഴെ വെച്ചാലേ അതിന് ശക്തി കുറയ്ക്കാൻ പറ്റൂ. ദൈവികമായ ഒരു പരിപാടിക്കാണ് താൻ ഇറങ്ങിയിരിക്കുന്നതെന്നാണ് ഓസ്ലോൺ പറഞ്ഞത്. ഓസ്ലോൺ പറഞ്ഞത് കേട്ടതും മറ്റു രണ്ടുപേരൊന്ന് ചിരിച്ചു. ഓസ്ലോൺ, ഞങ്ങളും ആ പേള് തിരക്കി ഇറങ്ങിയതാണ്. അവർക്ക് മൂന്ന് പേർക്ക് ഇപ്പൊ കഥ അറിയാം. മൂന്ന് പേരും മൂന്ന് കാരണങ്ങളാണ് പറയുന്നെങ്കിലും മൂന്ന് പേരുടെ ലക്ഷ്യം ആ പേളാണ്. മൂന്ന് പേരും മുഖത്തോട് മുഖം നോക്കിയിട്ട് ഡസ്റ്റോട് പറഞ്ഞു, ഏയ് ചെറുപ്പക്കാരാ, നിന്റെ കൈവശം ആ സെലസ്റ്റ്യൽ പേൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം, നീ അത് ഞങ്ങൾക്ക് തരണം. ഏയ് ഞാൻ പറഞ്ഞല്ലോ എന്റെ കയ്യിൽ ആ സെലസ്റ്റ്യൽ പേൾ ഇല്ല. സെലസ്റ്റ്യൽ പേൾ നിന്റെ കയ്യിൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം, നീ അത് തരുന്നില്ലെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് അത് നേടാൻ ഞങ്ങൾക്ക് അറിയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരും ഒന്നിച്ച് ഡസ്റ്റ് വരെ കുതിക്കാൻ പോയതും ഡസ്റ്റിന് തൊട്ടു മുന്നിലേക്ക് ഒരാൾ വന്ന് നിൽക്കുകയാണ്. ശരിക്കും ആകാശത്തിന് അയാൾ താഴെ വന്ന് പതിച്ചു പോലെയാണ്. താഴെ ഡസ്റ്റിന് മുന്നിലേക്ക് ചാടി നിന്ന ആള് താഴെ നിൽക്കുമ്പോ ഒരു ഇല പോലും അനങ്ങിയില്ല. അത്ര സ്മൂത്ത് ആയിട്ടാണ് അയാളെ ലാൻഡിങ്. ആ ആളെ കണ്ടതും അബിഗിൽ ഉറക്കെ വിളിച്ചു പോണു. അച്ഛാ, വന്നിരിക്കുന്നത് സാക്ഷാൽ മിഖായിൽ റോബിൻസൺ ആണ്. അച്ഛാ, അച്ഛാ എങ്ങനെ അറിഞ്ഞു? അച്ഛാ എങ്ങനെ ഇവിടെ എത്തി? ഹേ അബിഗിൽ, ഞാൻ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീയും ഡസ്റ്റിനും പ്രസവത്തിലാണെന്ന് ഞാൻ അറിഞ്ഞു, അതല്ലേ ഞാൻ വന്നത്. മിഖായിൽ റോബിൻസൺ ഡസ്റ്റിന് മുന്നിൽ വന്നതും തിയോഡാറും തോർപ്പും അതുപോലെ ഓസ്ലനും ഉറക്കെ വിളിച്ചു പോയി, ഏ മിഖായിൽ, ബെലാർമയിലെ 5 അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റേഴ്സിൽ ഒരാളാണ് സാക്ഷാൽ മിഖായിൽ റോബിൻസൺ. തോർപ്പും ഓസ്ലോണും അതുപോലെ തിയോഡാറും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ്. അവർക്ക് മുകളിലാണ് അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററായ മിഖായിലിന്റെ പ്ലേസ് എന്ന് പറയുന്നത്. ഒരു അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററെ നേരിടാൻ ആ മൂന്ന് പേർക്കും പറ്റില്ല എന്ന് വ്യക്തമാണ്. അവർ മൂന്നുപേരും അമ്പരപ്പോടെ മിഖായിലിന് നോക്കിയിട്ട് മിഖായിലോട് ചോദിച്ചു, ഏയ് മിഖായിൽ, നിങ്ങൾ എന്താ ഇവിടെ? ഏയ് തിയോഡാർ, ഡസ്റ്റിൻ എന്റെ സുഹൃത്താണ്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. മിഖായിൽ, നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടരുത്. ഇവിടെ ഈ ഐറിസിന്റെ കലറയിൽ നിന്ന് ഒരു സെലസ്റ്റ്യൽ പേള് ഇവർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ പേള് യഥാർത്ഥത്തിൽ ബെലാർമയിലെ മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഏ തിയോഡാർ, ആ കഥ എന്നോട് പറയണ്ട. ഇവർ നിങ്ങളീ പറയുന്ന ആ പേള് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവുകൊണ്ട് കണ്ടുപിടിച്ചതാണ്. നിങ്ങൾക്കും അവർക്കും ഒരേ അവസരമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് കിട്ടിയ സാധനം നിങ്ങൾക്ക് നൽകണമെന്ന് നിങ്ങളീ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. നിങ്ങൾ ബലമായിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ എന്നോട് നിങ്ങൾക്ക് എതിരിടേണ്ടി വരും. മിഖായിൽ റോബിൻസൺ അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററോട് എതിരിടണം എന്നാണ് മിഖായിൽ അവരോട് പറഞ്ഞത്. മിഖായിൽ, നിങ്ങൾ അങ്ങനെ അഹങ്കരിക്കണ്ട, ഞങ്ങളുടെ മൂന്ന് പേരുണ്ട്, നിങ്ങൾ രണ്ടുപേരെ ഉള്ളൂ. ഡസ്റ്റിനെയും മിഖായിലിനെയും ചൂണ്ടിയാണ് തിയോഡർ അത് പറഞ്ഞത്. തിയോഡർ അങ്ങനെ പറഞ്ഞതും മിഖായിൽ ഒന്ന് ചിരിച്ചു, നിങ്ങൾ എന്താ പറഞ്ഞ, മൂന്നും രണ്ടും? ഏ അങ്ങനല്ല, ഞാൻ ഒറ്റയ്ക്കും നിങ്ങൾ മൂന്ന് പേരും, അത് മതി. ഡസ്റ്റിന്റെ സഹായം ഇല്ലാതെ തന്നെ ആ മൂന്ന് ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ നേടാൻ താൻ ഒറ്റയ്ക്ക് മതി എന്നാണ് മിഖായിൽ റോബിൻസൺ പറഞ്ഞത്. പെട്ടെന്ന് കഥ ഇങ്ങ് മാറുകയാണ്. തിയോഡാറും ഗ്രഹാം തോർപ്പും ഓസണും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. അവർക്ക് വേണ്ട സെലസ്റ്റ്യൽ പേൾ സ്വന്തമാക്കണമെങ്കിൽ അവർ മിഖായിൽ റോബിൻസിനെ തോൽപ്പിച്ചേ പറ്റൂ. ആ യാഥാർത്ഥ്യം ആ മൂന്ന് ഗ്രാൻഡ് മാസ്റ്റേഴ്സും മനസ്സിലാക്കിയിരിക്കുകയാണ്. അവർ കണ്ണുകൾ കൊണ്ട് സംസാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ മൂന്ന് പൊസിഷനിലേക്ക് നീങ്ങി. അവർ മിഖായിൽ റോബിൻസിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. മിഖായിൽ റോബിൻസൺ അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററും മൂന്ന് ഗ്രാൻഡ് മാസ്റ്ററും തമ്മിലുള്ള ഫൈറ്റ് ആണ് നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായും അതിനിടയിൽ പെട്ടുപോകാതിരിക്കാനായി സ്കൈ ക്രെയിന്റെ ആളുകളും അഷ്രമിസ്റ്റിന്റെ ആളുകളും എന്നുവേണ്ട സകല ടീമുകളും രണ്ടു വശത്തേക്ക് എങ്ങ് മാറി. അവര് ഓടി ഒളിക്കായിരുന്നു പറയാം. അവർ ആ ഓടി ഒളിക്കാൻ ശ്രമിച്ചതിൽ അർത്ഥമുണ്ടെന്ന് അടുത്ത നിമിഷത്തിൽ അവർക്കൊക്കെ മനസ്സിലായി. ആ മൂന്നംഗ ടീം മിഖായിൽ റോബിൻസൺ നേരെ കുതിച്ചതും മിഖായിൽ റോബിൻസൺ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറി അവരുടെ നടക്കോട്ട് നിൽക്കുകയാണ്. മിഖായിൽ റോബിൻസൺ മുന്നിലേക്ക് കയറുന്നതും ആദ്യം മിഖായിലിന് നേരെ കുതിച്ചത് സാക്ഷാൽ ഗ്രഹാം തോർപ്പാണ്. ഗ്രഹാം തോർപ്പ് മുന്നോട്ട് കുതിക്കുമ്പോൾ അയാളുടെ ഇരു കൈകളിൽ നിന്നും ഒരു സ്വർണ്ണ നൂല് പുറത്തേക്ക് വരികയാണ്. ശരിക്കും അദൃശ്യമായ ഒരു പ്രകാശത്തിൽ നിന്ന് ഒരു സ്വർണ്ണ നൂല് ഉണ്ടായിരിക്കുകയാണ്. ആ സ്വർണ്ണ നൂല് അയാളുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വന്നതും അയാൾ മിഖായിലിന് ചുറ്റും ഒന്ന് കറങ്ങി. ശരിക്കും ആദ്യം വേഗത്തിൽ അയാൾ മിഖായിലിന് ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ്. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മിഖായിലിന് ചുറ്റും അയാൾ ഇങ്ങനെ കറങ്ങണതും മിഖായിലിന് ചുറ്റും ആ സ്വർണ്ണ നൂലിൻ്റെതായ ഒരു കൂടുണ്ടാവുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗത്തിൽ ആ കൂടിങ്ങനെ ഉണ്ടായി വരികയാണ്. ആ കൂട് മിഖായിലിന് ചുറ്റും ഉണ്ടാകുന്ന ആ നിമിഷത്തിൽ സാക്ഷാൽ തിയോഡർ ക്രെയിൻ ആ
അയാളുടെ രൂപം ഒരു പക്ഷിയുടെ സമാനമാക്കി മാറ്റിയിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ നീളമുള്ള ഒരു കൊക്കിന്റെ രൂപത്തിലേക്ക് അയാളെ മാറി. ശരിക്കും വെളുത്ത കൊക്കിന്റെ നിറത്തിൽ ഒരു വെളുത്ത പ്രകാശമായി തിയോഡർ മിഖായിലിനെ കുതിച്ചു വരുമ്പോൾ മിഖായിലിന്റെ തലയ്ക്ക് മുകളിലായി സാക്ഷൽ ഔസ്ലോൺ പറന്നിറങ്ങുകയാണ്. ഒറ്റയടിക്ക് മിഖായിലിനെ കൊല്ലാനുള്ള ഒരു വലിയ കൈ, അതാണ് ഓസ്ലോണിന്റെ അറ്റാക്ക്. അബീഗിൽ ശരിക്കും ഞെട്ടിപ്പോയ നിമിഷമാണ്. അവന്റെ അച്ഛൻ ഇതാ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട അബീഗിൽ ഡസ്സോട് ചോദിച്ചു, സാർ അച്ഛന്, ഏയ് സാർ മിഖായിലിന് ഒന്നും സംഭവിക്കില്ല, നീ നോക്കിക്കോ. അങ്ങനെ ഡസ്സൻ റൈസ് പറഞ്ഞ ആ നിമിഷം തന്നെ മിഖായിൽ രണ്ട് കൈകളും വലത്തോട്ടും ഇടത്തോട്ടും ആക്കുകയാണ്. ശരിക്കും അതിവേഗത്തിൽ കൈകൾ നീക്കിയതും ഒരു പ്രകാശം മിഖായിലിന്റെ ദേഹത്തു നിന്നുണ്ടാവുകയാണ്. ആ പ്രകാശം മിഖായിലിന്റെ പുറത്തുനിന്നുണ്ടായതും കാതടപ്പിക്കുന്ന മൂന്ന് ശബ്ദം തുടർച്ചയായി ആളുകൾ കേൾക്കുകയാണ്. ആദ്യത്തെ ശബ്ദം മിഖായിൽ റോബിൻസിന് ചുറ്റുമുണ്ടായിരുന്ന ആ സ്വർണ്ണ നൂല് കൊണ്ടുള്ള ആ കൂട് തകരുന്നതാണ്. രണ്ടാമത്തെ ശബ്ദം തിയോഡറിന്റെ ആ കൊക്ക് കഷ്ണം കഷ്ണമായി തെറിക്കുന്നതാണ്. മൂന്നാമത്തത് മിഖായിൽ റോബിൻസിന്റെ തലയ്ക്ക് മുകളിലുണ്ടായിരുന്ന ആ കൈ ചെറു കഷ്ണങ്ങളായി ചിതറുന്നതാണ്. മൂന്ന് സ്ഫോടനങ്ങൾ ഉണ്ടായ അതേ നിമിഷത്തിൽ മിഖായിൽ റോബിൻസൺ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നതും രണ്ട് മാന്ത്രിക കൈകൾ മിഖായിലിന്റെ തലയ്ക്ക് മുകളിലേക്ക് ഉണ്ടായി വരുന്നതും മിഖായിൽ അതിശക്തമായി ആ കൈകൾ ആ മൂവർക്ക് നേരെ തിരിക്കുന്നതും വളരെ വ്യക്തമായി തന്നെ ആളുകൾക്ക് കാണാം. കണ്ണഞ്ചിക്കുന്ന വേഗത്തിലാണ് ആ കൈകൾ ആ മൂവർക്ക് നേരെ പാഞ്ഞു വന്നത്. അവർ ഓടി ഒളിക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് ഓടി ഒളിക്കാൻ പറ്റുന്നതിന് മുമ്പ് ആ കൈകൾ അവരുടെ പുറത്ത് പതിച്ചു. അടുത്ത നിമിഷത്തിൽ ആളുകൾ കാണുന്നത് മൂന്ന് വലിയ കുഴികളാണ്. ആ കുഴികളിൽ ആദ്യത്തതിൽ തിയോഡാറും രണ്ടാമത്തിൽ ഗ്രഹാമും മൂന്നാമത്തിൽ ഓസറുമുണ്ട്. അവരുടെ തലകൾ മാത്രം ഇപ്പോ മണ്ണിന് മുകളിലുണ്ട്. ശരിക്കും അവരുടെ തല കൂടി മിഖായിലിനെ അടിച്ച് തകർക്കാമായിരുന്നു. മിഖായിൽ അത്രയും ചെയ്തിട്ടില്ലെന്ന് മാത്രം. മിഖായിൽ അവരെ നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, നോക്ക്, ഞാൻ തൽക്കാലം നിങ്ങളെ വെറുതെ വിടുകയാണ്. അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററായ മിഖായിൽ റോബിൻസന്റെ ശക്തി 10 വർഷങ്ങൾക്ക് മുമ്പ് അതിശക്തമായിരുന്നു എന്ന് കേട്ടറിവ് മാത്രമാണ് ആ മൂവർക്കും ഉണ്ടായിരുന്നത്. ആ മൂവർക്കും തങ്ങളുടെ ശക്തിയിലുള്ള അഹങ്കാരമാണ് യഥാർത്ഥത്തിൽ അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററായ മിഖായിലിനെ ആക്രമിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. പക്ഷെ ആ ചിന്ത പോലും തെറ്റായി പോയിരുന്നുവെന്ന് മിഖായിൽ അവരുടെ മുന്നിൽ തെളിയിക്കുകയാണ്. ഈ കാഴ്ച അബീഗിൽ കണ്ടു. അവളുടെ അച്ഛൻ അതിശക്തമായി ഒരു ആക്ഷനിൽ പങ്കെടുക്കുന്നത് സത്യത്തിൽ അവള് ഇതാ ആദ്യമായിട്ടാ കാണുന്നത്. ഡാർക്ക് ലോഡിനെ നേരത്തെ നേരിട്ടപ്പോ അത്ര ക്ലിയർ ആയിട്ട് അവൾക്ക് കാര്യങ്ങൾ കാണാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ അവളുടെ കൺമുന്നിൽ മൂന്ന് ശക്തരായ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ നിഷ്പ്രയാസം അവളുടെ അച്ഛൻ തോൽപ്പിക്കുന്ന കാഴ്ചയാണ് അവൾ കാണുന്നത്. ഇപ്പോ ആ വനത്തിനകത്ത് ഏകദേശം 1000 ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ ഈ കാഴ്ച കൃത്യമായി കണ്ടിരിക്കുകയാണ്. ശരിക്കും ആ കാഴ്ച ആ ആൾക്കൂട്ടത്തിന്റെ ശ്വാസം നിലപ്പിച്ചിരിക്കുകയാണ്. മിഖായിൽ റോബിൻസൺ എന്ന അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററെ കുറിച്ച് അവർ പലരും കേട്ടിട്ടുണ്ട്. നാടോടി കഥകൾ പോലെയാണ് പലർക്കും ഇപ്പൊ ആ കഥ അറിയാവുന്നത്. 10 കൊല്ലങ്ങളായി മിഖായിൽ റോബിൻസനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഇതാ മിഖായിൽ റോബിൻസൺ ഇൻ ആക്ഷൻ അവർ കാണുകയാണ്. മിഖായിൽ റോബിൻസനെ ഒന്ന് നോക്കിയിട്ട് ഗ്രഹാമും ഓസ്ലൺ തിയോഡറും അവരുടെ ശരീരം ഒന്ന് കുടഞ്ഞു. ഉടനെ അവർക്ക് ചുറ്റുമുള്ള മണ്ണങ്ങ് തെറിച്ചു. അവർ മൂന്നുപേരും ഗ്രാൻഡ് മാസ്റ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. മിഖായിൽ റോബിൻസൺ അവമാരെ വെറുതെ വിട്ടതാണെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. മിഖായിൽ റോബിൻസൺ അവമാരെ നോക്കി അവമാരോട് പറഞ്ഞു, നോക്ക്, ഇനി എന്നോട് എതിരിടാൻ വന്നാൽ ഞാൻ ഇതുപോലെ ഹോൾഡ് ചെയ്യത്തില്ല, നിങ്ങളെ ഞാൻ അവസാനിപ്പിക്കും. മിഖായിൽ റോബിൻസൺ അത് പറഞ്ഞ ആ നിമിഷത്തിൽ വനത്തിന്റെ വടക്ക് ഭാഗത്തുനിന്ന് ഒരു കറുത്ത പുക ആ ഭാഗത്തേക്ക് വരുന്നത് അവരൊക്കെ കണ്ടു. ശരിക്കും മരങ്ങളുടെ അത്രയും പൊക്കത്തിൽ ഒരു കറുത്ത പുക ആ വനത്തിനകത്തുകൂടി വടക്ക് നിന്ന് അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് വരികയാണ്. എന്താണ് സംഭവം എന്ന് ആർക്കും കൊണ്ട് മനസ്സിലാവുന്നില്ല. ശരിക്കും നല്ല പൊക്കത്തിൽ കറുത്ത പുക വരുന്ന കണ്ടതും ആളുകൾ അമ്പരപ്പുഴ അങ്ങനെ നോക്കുമ്പോഴാണ് ആ കറുത്ത പുകയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരാളുടെ പുറത്ത് ആ കറുത്ത പുക തട്ടുന്നത് ഇങ്ങനെ ദൂരെ നിൽക്കുന്ന ആളുകളൊക്കെ കണ്ടത്. ആ കറുത്ത പുക അയാളെ കടന്നു പോയപ്പോ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു രംഗമാണ് അവർ കണ്ടത്. കറുത്ത പുക തട്ടിയ ആ മനുഷ്യൻ അഴുകി കഷ്ണം കഷ്ണമായി മുറിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. ആ കാഴ്ച കണ്ട ആൾക്കൂട്ടം അലറി വിളിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. ആ മനുഷ്യന് അടുത്തുണ്ടായിരുന്ന ആളുകളാണ് ഓടി തുടങ്ങിയത്. ആ വനത്തിന്റെ എല്ലാ ഭാഗത്തുമായി ആ ഭടമാർ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. വടക്ക് ഭാഗത്തുനിന്ന് വരുന്ന ആ പുകയിൽ നിന്ന് രക്ഷപ്പെടാനായി വടക്ക് ഭാഗത്തുണ്ടായിരുന്ന ആളുകൾ ഓടുമ്പോൾ ഇവിടെ തെക്കും കിഴക്കും ഒക്കെ നിൽക്കുന്ന ഡസനും ടീമും ഒക്കെ ആ കാഴ്ച വ്യക്തമായി കാണുന്നുണ്ട്. ആ പുക ഓടുന്ന ആളുകളെക്കാൾ വേഗത്തിലാ സഞ്ചരിക്കുന്നത്. ആ പുക സ്പർശിക്കുന്ന ആളുകളൊക്കെ അഴുകി കഷ്ണം കഷ്ണമായി ഭൂമിയിലേക്ക് വീഴുകയാണ്.
അതിശക്തമായ ഒരു വിഷം ഇതാ കറുത്ത പുകയുടെ മാതൃകയിൽ അവരെ ആക്രമിക്കുകയാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് ആരും എക്സ്പ്ലോർ ചെയ്യാൻ മടിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ബ്ലാക്ക് ഫോറസ്റ്റിലേക്ക് ആളുകൾ കടന്നു വന്നത് ബ്ലാക്ക് ഫോറസ്റ്റിന്റെ നിയന്ത്രിതാക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന ശൈലിയിലാണ് ആ പുക വരുന്നത്. കണ്ടുകെട്ട് നിൽക്കെ അനവധി ആളുകൾ ആ പുകയിൽ അകപ്പെട്ടു കഴിഞ്ഞു. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ഗ്രഹാം തോർപ്പിന്റെ അനുയായികൾ ഗ്രഹാം തോർപ്പിനോട് പറഞ്ഞു, മാസ്റ്റർ ഞങ്ങളെ രക്ഷിക്കണം. അതേ ആവശ്യം തന്നെ തിയോഡാറിനോടും അതുപോലെ ഓസ്ലോടും അവരുടെ അനുയായികൾ പറയുകയാണ്. ഗ്രാൻഡ് മാസ്റ്റേഴ്സിന് ചിലപ്പോ ആ പുകയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയേക്കും. ഇപ്പോ ഗ്രഹാം തോർപ്പും തിയോഡാറും അതുപോലെ ഓസ്ലോനും മിഖായിലുമായിട്ടുള്ള ആ ഫൈറ്റ് അവസാനിപ്പിച്ച് ആ പുകയിലേക്ക് അങ്ങനെ നോക്കുകയാണ്. ശരിക്കും ഒരു മഞ്ഞ് ആ ഭാഗത്ത് പടർന്നു കയറും പോലെയാണ് ആ പുക വരുന്നത്. വെളുത്ത മഞ്ഞിന് പകരം കറുത്ത മഞ്ഞാണെന്ന് മാത്രം. സാധാരണ പുകയല്ല, ശരിക്കും ഫോഗാണ്, നല്ല കട്ടിയുള്ള പുകയാണ്. തണുപ്പ് കാലത്ത് മഞ്ഞ് മരങ്ങൾക്ക് മുകളിൽ അടിച്ചു കൂടുമ്പോൾ ആ കറുത്ത പുക ആ മരങ്ങളെ തൊട്ടു തൊട്ടിങ്ങനെ വരികയാണ്. അത് തൊടുന്ന എല്ലാം വെന്ത് താഴേക്ക് വീഴുകയാണ്. വെന്ത് വീഴുകയാണോ അഴുകി വീഴുകയാണോ എന്ന് ആർക്കും വിഭജിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം. ആ കാഴ്ച കണ്ടതും മിഖായിൽ റോബിൻസൺ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ ഇത് സ്നോ ഓഫ് ഹെല്ലാണ്. സാർ എന്താ പറഞ്ഞ, സ്നോ ഓഫ് ഹെല്ലോ? അതെ ഡസ്റ്റിൻ, നരകത്തിലെ മഞ്ഞെന്ന് നമുക്ക് വിളിക്കാം. ഇത് ശരിക്കും അപകടകരമാണ്. ഇത് എങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് അറിയത്തില്ല. ഡസ്റ്റിൻ നമുക്കൊരു ശ്രമം നടത്തിയാലോ? അങ്ങനെ മിഖായിൽ ചോദിച്ചതും ഡസ്റ്റിന് കാര്യം മനസ്സിലായി. ഡസ്റ്റിനും മിഖായിലും കൂടി അവരുടെ ഇന്റേണൽ എനർജി സ്വരൂപിച്ച് അതിശക്തമായി രണ്ട് കൈകൊണ്ടും അവിടേക്ക് പാഞ്ഞു വരുന്ന ആ പുകയുടെ നേരെ ഒന്ന് നീക്കിയതും ശരിക്കും ഒരു കാറ്റ് അവരുടെ കൈകളിൽ നിന്ന് ഉണ്ടാവുകയാണ്. ആ കാറ്റ് അതിശക്തമായി ആ പുകയിലേക്ക് അടിച്ചതും ആ പുക പെട്ടെന്നങ്ങ് മാറി. ആ പുകയെ അവരുടെ കൈ ഉണ്ടാക്കിയ ആ കാറ്റ് അതിശക്തമായി പുറകിലോട്ട് തള്ളുകയായിരുന്നു. ആ കാഴ്ച ഒരുപാട് ഒരുപാട് സന്തോഷമാണ് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഭടമാർക്കും ഉണ്ടാക്കിയത്. പക്ഷെ അടുത്ത നിമിഷത്തിൽ ആ ആഹ്ലാദം അവസാനിച്ചു. ഡസ്റ്റിനും മിഖായിലും കൂടി പുറത്തേക്ക് തള്ളിയ ആ പുക അതിശക്തമായി വീണ്ടും മുന്നോട്ട് വരികയാണ്. അവർ വീണ്ടും തള്ളി, വീണ്ടും ആ പുക പുറകോട്ട് മാറി. അല്പ നിമിഷം കഴിഞ്ഞപ്പോൾ പിന്നെ ആ പുക വന്നു. ശരിക്കും നിർണായകമായ ഒരു നിമിഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഡസ്റ്റിൻ മിഖായിലോട് പറഞ്ഞു, സർ മിഖായിൽ അങ്ങ് അബീഗലുമായി രക്ഷപ്പെടും, അസലിയുമായി ഞാൻ രക്ഷപ്പെടാം. ഏ ഡസ്റ്റിൻ അത് ശരിയാവില്ല. സർ എന്താ ഉദ്ദേശിക്കുന്നത്? ഡസ്റ്റിൻ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, പക്ഷേ ഈ നിൽക്കുന്ന മുഴുവൻ ആളുകളും കൊല്ലപ്പെടും. ഞാനൊരു ആള് ഇവിടെ ഉണ്ടായിരിക്കെ അത് അനുവദിക്കാൻ പറ്റില്ല. സർ അങ്ങനെന്തായി പറയുന്നത്? ഡസ്റ്റിൻ പ്ലീസ്. അങ്ങനെ പറഞ്ഞിട്ട് മിഖായിൽ റോബിൻസൺ നിന്ന സ്ഥലത്തു നിന്ന് ഒന്ന് രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് ഓടിയിട്ട് ആകാശത്തേക്ക് ചാടി ഉയർന്നു. ശരിക്കും ആളുകളെ അമ്പരപ്പിച്ചുകൊണ്ടാണ് മിഖായിൽ റോബിൻസൺ ആകാശത്തേക്ക് ചാടി ഉയർന്നത്. ആകാശത്തേക്ക് ചാടി ഉയർന്ന മിഖായിൽ റോബിൻസൺ ഒന്ന് കറങ്ങിയാണ്. ശരിക്കും മിഖായിൽ റോബിൻസൺ ഒന്ന് കറങ്ങിയതും മിഖായിലിന് ചുറ്റുമുള്ള വായു ഒന്ന് കറങ്ങി തുടങ്ങി. ശരിക്കും ഒരു കാറ്റ് മിഖായിൽ റോബിൻസൺ ചുറ്റും ഉണ്ടാവുകയാണ്. ഒരു ചുഴിക്കകത്താണ് ഇപ്പൊ മിഖായിൽ റോബിൻസൺ. മിഖായിൽ റോബിൻസന് ചുറ്റുമുള്ള ആ ചുഴിയുടെ വലിപ്പം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ശരിക്കും അതിശക്തമായ ആ ചുഴി ഇങ്ങനെ കൂടിക്കൂടി വന്നതും ആ ചുഴിയുടെ ഒരു അറ്റം ആ കറുത്ത ഫോഗിലേക്ക് തൊട്ട നിമിഷത്തിൽ ആ കറുത്ത ഫോഗ്, ആ കറുത്ത പുക ആ ചുഴിയുടെ ഭാഗമായി മാറി. മിഖായിൽ റോബിൻസൺ അന്തരീക്ഷത്തിൽ നിന്ന് കറങ്ങുമ്പോൾ ആ കറുത്ത പുക ആ ചുഴിക്കുള്ളിലൂടെ മിഖായിലിന്റെ അടുത്തേക്ക് വരികയാണ്. മിഖായിൽ സൃഷ്ടിച്ച ആ ചുഴിയിലൂടെ ആ കറുത്ത പുക മിഖായിലിന്റെ അടുത്തേക്ക് വന്നതും മിഖായിൽ ആ പുക സ്വയം ഉള്ളിലേക്ക് വലിക്കുകയാണ്. അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് മിഖായിൽ ആ പുക ഉള്ളിലേക്ക് വലിച്ചതും ആ കറുത്ത പുക അതിശക്തമായി ആ ചുഴിക്കകത്ത് പെട്ട് മിഖായിലിന്റെ നേരെ പാഞ്ഞു വന്നു തുടങ്ങി. താഴെ നിൽക്കുന്ന മുഴുവൻ ഫൈറ്റേഴ്സിനെയും ഹരം കൊള്ളിപ്പിക്കുന്ന ഒരു രംഗമാണ് അവിടെ ഉണ്ടാകുന്നത്. ഏതാനും മിനിറ്റുകൾ കൊണ്ട് മിഖായിൽ റോബിൻസൺ ആ പുക മുഴുവൻ വലിച്ചെടുത്തു. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ നമ്മൾ കാണുന്നത്. ആകാശത്തേക്ക് ചാടി ഉയർന്നു നിന്നിരുന്ന ആ മിഖായിൽ റോബിൻസൺ ഇപ്പൊ പൂർണ്ണമായും കറുത്ത നിറമായിരിക്കുകയാണ്. മിഖായിലിന്റെ നഖങ്ങൾ പോലും ശരിക്കും കറുത്തിട്ടുണ്ട്. ഒരു കറുത്ത കരിഭൂതം, കരിക്കട്ട അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ നിമിഷത്തിലുള്ള മിഖായിൽ റോബിൻസൺ ഒന്ന് വാ തുറക്കുന്നത്, ശരിക്കും അയാൾ ഛർദ്ദിച്ചു പോവുകയാണ്. അയാളുടെ വായിൽ നിന്ന് രക്തമാണ് പുറത്തേക്ക് വന്നത്. പക്ഷെ ആ രക്തത്തിന്റെ കളർ കറു കറുപ്പാണ്. ആ കറുത്ത രക്തം മിഖായിൽ റോബിൻസന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന നിമിഷത്തിനെ മിഖായിൽ റോബിൻസൺ അന്തരീക്ഷത്തിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. താഴേക്ക് വീഴുന്ന മിഖായിൽ റോബിൻസനെ രക്ഷിക്കാനായി അബീഗിൽ മുന്നോട്ട് ഓടാൻ പോയതും അബീഗലിനെ തടഞ്ഞു നിർത്തിയിട്ട് ഡസ്റ്റിൻ അബീഗലിനോട് പറഞ്ഞു, ഞാൻ നോക്കാം. അടുത്ത നിമിഷത്തിൽ മുന്നോട്ട് കുതിച്ച ഡസ്റ്റിൻ അന്തരീക്ഷത്തിൽ വെച്ചിനെ മിഖായിലിനെ രണ്ട് കയ്യിലും ഏറ്റുവാങ്ങി. ശരിക്കും ഒരു കുഞ്ഞു പൈതലിനെ ഏറ്റുവാങ്ങും പോലെ ഡസ്റ്റിൻ മിഖായിലിനെ രണ്ട് കയ്യിലും ഏറ്റെടുത്ത് സാവധാനം താഴേക്ക് വന്ന് ഭൂമിയിലേക്ക് വെച്ചു. സർ മിഖായിൽ
അങ്ങ് എന്തായി കാണിച്ചത്? തറയിലേക്ക് കിടത്തുമ്പോ മിഖായിലിനോട് ഡസൻ ആ ചോദ്യമാണ് ചോദിച്ചത്. തറയിലേക്ക് കിടത്തിയ മിഖായിൽ ഒരു വല്ലാത്ത കാഴ്ചയ. കാലിലെ നഖം മുതൽ തല വരെ കറുത്ത് കരിവാളിച്ചു പോയ മിഖായിലിന്റെ വായിലൂടെ മൂക്കിലൂടെയൊക്കെ രക്തം പുറത്തേക്ക് വരികയാണ്. ആ നിമിഷത്തിൽ ഡസ്റ്റിന്റെ സിൽവർ നീഡിലുകൾ എടുത്ത് മിഖായിൽ റോബിൻസിന്റെ പ്രഷർ പോയിന്റുകളിലേക്ക് അതിവേഗം തറച്ചു കയറ്റുകയാണ്. രക്തം പുറത്തേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയല്ല ഡസ്റ്റിൻ ഇപ്രാവശ്യം ആ സൂചികൾ തറച്ചത്. രക്തം പുറത്തേക്ക് പോകണം. മിഖായിൽ റോബിൻസൺ വലിച്ചു കയറ്റിയിരിക്കുന്ന ആ വിഷം പുറത്തേക്ക് പോയേ പറ്റൂ. ഡസ്റ്റിൻ ആ നീഡിലുകൾ തറച്ചതിന് ശേഷം ഡസ്റ്റിന്റെ ശരീരത്തിലെ ഇന്റേണൽ എനർജി മിഖായിലിന്റെ ശരീരത്തിലേക്ക് കടത്തുകയാണ്. ആ സൂചികൾ കറങ്ങി തുടങ്ങി. പക്ഷെ എന്നിട്ടും മിഖായിലിന്റെ ശരീരത്തിൽ നിന്ന് ആ രക്തം ഡസ്റ്റിൻ പ്രതീക്ഷിച്ച പോലെ പുറത്തു വരുന്നില്ല. അത് കണ്ടതും ഡസ്റ്റിൻ മിഖായിലിനെ ഒന്ന് കമഴ്ത്തിയിട്ട് മുതുകിൽ ആഞ്ഞൊരൊറ്റ അടി അതിശക്തമായി ആ മുതുകിൽ അടിച്ചപ്പോ കുറച്ച് രക്തം പുറത്തേക്ക് വന്നു. രക്തം പുറത്തേക്ക് വന്നതും ഡസ്റ്റിൻ അബിഗലിനോട് പറഞ്ഞു, അബിഗൽ ആ സെലസ്റ്റിയൽ പേളെടുക്ക്. കേൾക്കേണ്ട താമസം അബിഗൽ അവളുടെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് സെലസ്റ്റിയൽ പേളെടുത്ത് ഡസ്റ്റിന് കൊടുത്തു. ഡസ്റ്റിൻ ആ പേള് കയ്യിലേക്ക് എടുക്കുമ്പോ ഈ കാഴ്ച തിയോഡാറും തോർപ്പും ഓസ്ത്രോടും മാത്രമുള്ള അനവധി ആളുകൾ കാണുകയാണ്. സ്വർണ്ണ നിറത്തിലുള്ള ആ സെലസ്റ്റിയൽ പേള് ലക്ഷ്യമാക്കിയാണ് അവരൊക്കെ വന്നത്. അവര് ഡസ്റ്റിന്റെ കയ്യിലിരിക്കുന്ന ആ പേള് കണ്ട ആ നിമിഷത്തിൽ ഡസ്റ്റിൻ ആ പേള് മിഖായിലിന്റെ വായിലേക്ക് വെച്ചു. ഡസ്റ്റിൻ വായിലേക്ക് വെച്ച ആ പേള് പെട്ടെന്ന് മിഖായിലിന്റെ വായിലൂടെ തൊണ്ടയിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. ആ പേള് താഴേക്ക് പോകുമ്പോൾ ആ പേള് അകത്തുള്ള ആ നെഗറ്റീവ് എനർജി വലിച്ചെടുത്തു തുടങ്ങി. അതിൻ്റെതായ ഒരു മാറ്റം മിഖായിൽ റോബിൻസൺ ഉണ്ടാകുന്നത് വിസിബിൾ ആണ്. മിഖായിൽ റോബിൻസന്റെ ശരീരത്തിനുള്ളിലെ ആ കറുത്ത പുകയെ ആ സെലസ്റ്റിയൽ പേള് കുറേശ്ശെ വലിച്ചെടുക്കുകയാണ്. അതിൻ്റെതായ ഒരു ആശ്വാസം മിഖായിൽ റോബിൻസന് അനുഭവപ്പെടുന്നുണ്ട്. മിഖായിലിന്റെ അടുത്തിരിക്കുകയാണ് ഡസ്റ്റിൻ റൈസ്. ഡസ്റ്റിനും മിഖായിലും ഇരിക്കുന്ന ഭാഗത്തേക്ക് വരാൻ അബിഗലിന് താല്പര്യമുണ്ട്. അബിഗൽ അവർക്കടുത്തേക്ക് വരാൻ പോയതും ഡസ്റ്റിൻ അബിഗലിനോട് പറഞ്ഞു, ഏ അബിഗൽ അവിടെ നിൽക്ക്, സർ മിഖായിലിന്റെ ബോഡി മുഴുവൻ വിഷമാണ്. അബിഗൽ എന്നിട്ടും മുന്നോട്ട് നീങ്ങാൻ പോയതും അസലിയ അബിഗലിന്റെ കയ്യിലിങ്ങ് പിടിച്ചു. അസലിയ ശരിക്കും ഒരു കരുതലോട് കൂടിയാണ് അബിഗലിനെ കൈകാര്യം ചെയ്യുന്നത്. ഡസ്റ്റിൻ റൈസ് മിഖായിലിനോട് ചോദിച്ചു, സർ അങ്ങ് എന്തായി കാണിച്ചത്? ഏയ് ഡസ്റ്റിൻ, ആ നിൽക്കുന്നതൊക്കെയും ബെലാർമയിലെ മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. അവരെ രക്ഷിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്. മിഖായിൽ റോബിൻസൺ അയാളുടെ നയം വ്യക്തമാക്കുകയാണ്. സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള മിഖായിൽ ആ ആൾക്കൂട്ടത്തിന്റെ ജീവൻ രക്ഷിച്ചത്. അവർക്ക് അതിൻ്റെതായ ഒരു നന്ദി മിഖായിലിനോട് ഉണ്ടാകുമെന്ന് മിഖായിൽ കരുതിയ ആ നിമിഷത്തിൽ ഗ്രഹാം തോപ്പ് മിഖായിലിനോട് പറഞ്ഞു, ഏ മിഖായിൽ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഗ്രഹാം ചോദിച്ചതിന്റെ അർത്ഥം സത്യത്തിൽ മിഖായിൽ അങ്ങോട്ട് മനസ്സിലായില്ല. ഡസ്റ്റിൻ മിഖായിലിന്റെ തല ഉയർത്തിപ്പിടിച്ചപ്പോ മിഖായിൽ ഗ്രഹാത്തിനോട് ചോദിച്ചു, ഏയ് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന് മറുപടി പറഞ്ഞത് തിയോഡറാണ്. മിഖായിൽ, മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് അവകാശപ്പെട്ടതാണ് ആ സെലസ്റ്റിയൽ പേൾ. അതാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വയറ്റിനകത്ത് ഒളിപ്പിച്ചിരിക്കുന്നത്. അത് തികച്ചും തെറ്റായിപ്പോയി. ഓസ്ലോണും അത് തന്നെ പറയുകയാണ്. അതെ, ബെലാർമയിലെ മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് അവകാശപ്പെട്ട ആ പേൾ നിങ്ങൾ സ്വന്തമാക്കിയത് ഒരിക്കലും ശരിയല്ല, ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അങ്ങനെ പറഞ്ഞ തിയോഡറും ഓസ്ലോണും ഗ്രഹാമും അവരുടെ കൂടെയുള്ള ആളുകളും നോക്കുകയാണ്. അവന്മാർക്ക് അർത്ഥം മനസ്സിലായി. സകലരും ഉറക്കെ വിളിക്കുകയാണ്, അതെ മിഖായിൽ കാണിച്ചത് തെറ്റാണ്. മിഖായിൽ ബെലാർമയിലെ മാർഷൽ ആർട്സിന് അവകാശപ്പെട്ട ആ സെലസ്റ്റിയൽ പേൾ സ്വന്തമാക്കിയത് അംഗീകരിക്കാനാവില്ല. അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ആളുകളുടെ ഉറക്കെയുള്ള ആ അലറൽ കേട്ടതും അസലിയുടെ പിടിപിടിവിച്ച അബിഗൽ ചാടി എണീറ്റ് ആ ആൾക്കൂട്ടത്തോട് പറഞ്ഞു, ഏയ് നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. നിങ്ങൾ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചത് എന്റെ അച്ഛനാണ്. എന്റെ അച്ഛൻ എങ്ങനെയാണ് അസുഖബാധിതനായെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആ വിഷബാധകൾ ശ്വസിച്ചതാണ്. ഇപ്പോ നിങ്ങൾ അച്ഛനെ തള്ളി പറയുന്നു. ഏ കുട്ടി, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. ഇവിടെ ഈ ബെലാർമയ്ക്ക് ഒരു നിയമമുണ്ട്. മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് അവകാശപ്പെട്ട സെലസ്റ്റിയൽ പേൾ അത് മിഖായിലിന്റെ വയറ്റിലെത്തിയത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. 35 വർഷങ്ങൾക്ക് മുമ്പ് മാർഷൽ ആർട്ടിസ്റ്റുകളുടെ ഏറ്റവും വലിയ അവതാരമായിരുന്ന സാക്ഷാൽ ഐറിസ് മെസ്കിൽ സ്വന്തമാക്കിയ ആ സെലസ്റ്റിയൽ പേൾ മാർഷൽ ആർട്ടിസ്റ്റുകൾക്കൊക്കെ വേണം. അതുകൊണ്ട് തന്നെ അത് കിട്ടാൻ അവരെന്തും ചെയ്യുമെന്ന ശൈലിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ആ ആൾക്കൂട്ടം ഗ്രഹാമിന്റെയും ഓസ്ലോന്റെയും അതുപോലെ തിയോഡാറിന്റെയും നേതൃത്വത്തിൽ സംഘടിച്ച് മിഖായിലിനെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതി ഇടുകയാണ്. മിഖായിലിനെ ഇനി അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. മിഖായിൽ മൃതപ്രായനായി അവിടെ അങ്ങനെ കിടക്കുകയാണ്. ആ ടീം മിഖായിലിന്റെയും ഡസ്റ്റിനും നേരെ കുതിക്കാനായി തുടങ്ങിയ ആ നിമിഷത്തിൽ പെട്ടെന്നാണ് ഡസ്റ്റിന് മുന്നിലായി മറ്റൊരു രൂപം പ്രത്യക്ഷപ്പെടുന്നത്. ശരിക്കും മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് ആ രൂപം പടർന്നിറങ്ങിയായിരുന്നു. അൺബിലീവബിൾ എന്ന് വിളിക്കാൻ കഴിയുന്ന വേഗതയിൽ ആ രൂപം അവിടെ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഒരു മണൽത്തരി പോലും അനങ്ങിയില്ല എന്നാണ് സത്യം. അസാമാന്യമായ കൺട്രോൾ,
ആ രൂപത്തിനുണ്ട്. ആ രൂപം മുന്നിൽ വന്ന് അങ്ങനെ നിന്നതും തിയോഡോറും ഗ്രഹാമും അതുപോലെ ഓസ്ലോണും ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അവർ മൂന്നാല് അടി പുറകോട്ട് മാറി. സർ റീഡ്സ് അങ്ങ്? അതെ, അവിടെ എത്തിയത് സാക്ഷൽ റൊണാൾഡ് റീഡ്സ് ആണ്. ബെലാർമോ മേഖലയിലെ മാർഷൽ ആർട്ടിസ്റ്റുകളുടെ അവസാനത്തെ വാക്കായ റൊണാൾഡ് റീഡ്സ് പെട്ടെന്ന് അവിടെ പ്രതീക്ഷപ്പെടുകയായിരുന്നു. റൊണാൾഡ് റീഡ്സ് ആ ടീമുകളെ നോക്കി അവരോട് പറഞ്ഞു, ഏയ്. അങ്ങനെ വിരൽ ചൂണ്ടിട്ട് റൊണാൾഡ് മിഖായിലിന്റെ നേരെ തിരിഞ്ഞു. മിഖായിൽ റൊണാൾഡിനെ കണ്ടതും ശരിക്കും സന്തോഷത്തിലായി. റൊണാൾഡ്, അവസരം നീ എത്തിയല്ലേ. മിഖായിൽ റോബിൻസണും റൊണാൾഡ് റീഡ്സും സുഹൃത്തുക്കളാണ്. പണ്ട് അനവധി തവണ റൊണാൾഡ് റീഡ്സിനെ മിഖായിൽ രക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു നന്ദി റൊണാൾഡിന് മിഖായിലിന് എപ്പോഴും ഉണ്ട്. റൊണാൾഡ് ചിരിച്ചുകൊണ്ട് മിഖായിലിന്റെ അടുത്തേക്ക് വന്നു. സർ മിഖായിൽ, അങ്ങ് എന്തായി കാണിച്ചത്? ഹേയ് റൊണാൾഡ്, ഇതൊന്നും ഒരു വിഷയമല്ല. റൊണാൾഡ് മിഖായിലിന്റെ അടുത്തേക്ക് നടക്കുന്ന കണ്ടതും തിയോഡോർ റൊണാൾഡിനോടായി പറഞ്ഞു, സർ റീഡ്സ് അങ്ങ് ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ തിയോഡോർ? സർ, ആ സെലസ്റ്റ്യൽ പേൾ നമ്മൾ മാർഷൽ ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ ഇരിക്കേണ്ട ഒന്നാണ്. അതാണ് സർ മിഖായിൽ ഇപ്പോ എടുത്ത് വിഴുങ്ങിയത്. ഏയ്, ഇയാൾ എന്തായി പറയുന്നത്? ആ സെലസ്റ്റ്യൽ പേൾ മിഖായിൽ വിഴുങ്ങിയെന്നു. അതെ സർ, അദ്ദേഹം വിഴുങ്ങിയിരിക്കുകയാണ്. അത് കേട്ടതും അബീഗൽ റൊണാൾഡിനോടായി പറഞ്ഞു, സർ സത്യമായിട്ടും ഇപ്പോ ഇവിടെ ഒരു വിഷപ്പുക ഉണ്ടായി. ആ വിഷപ്പുക എല്ലാരും കൊന്നുകൊടുക്കുമ്പോ ആ ആളുകളെയൊക്കെ രക്ഷിക്കാനായി എന്റെ അച്ഛൻ ആ പുക മുഴുവൻ ശ്വസിക്കുകയായിരുന്നു. അദ്ദേഹം ആ പുക വലിച്ചെടുത്തപ്പോ അദ്ദേഹത്തിന്റെ ദേഹം മുഴുവൻ കറുത്തുപോയി. ആ വിഷത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് എന്റെ കൈവശം വരുന്ന സെലസ്റ്റ്യൽ പേൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത്. സർ, അതില്ലായിരുന്നെങ്കിൽ അദ്ദേഹം എപ്പോഴും മരിച്ചനെ. അത് കേട്ടതും ഓസ്ലോൺ ദേഷ്യപ്പെട്ട് അബീഗലിനോട് പറഞ്ഞു, ഏയ് കുട്ടി, നീ ഇടയ്ക്ക് ഒരു സംസാരിക്കരുത്. സർ, ഈ മിഖായിൽ നമ്മുടെ സിസ്റ്റത്തിനെതിരായിട്ടാണ് പ്രവർത്തിച്ചത്. ഓസ്ലോണും തോർപ്പും തിയോഡാറും അയാളുടെ അനുയായികളൊക്കെ റൊണാൾഡിനോട് ആ ശൈലി പറഞ്ഞതും റൊണാൾഡ് അവരുടെ നേരെ തിരിഞ്ഞു. അവരുടെ നേരെ തിരിഞ്ഞ് കൈ ചൂണ്ടിയിട്ട് അവരോട് പറഞ്ഞു, നോക്കേ, നമ്മുടെ മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും ആവശ്യം വേണ്ട ഒന്നാണ് ആ സെലസ്റ്റ്യൽ പേൾ എന്ന് എനിക്കും അറിയാം. പക്ഷേ ആ സെലസ്റ്റ്യൽ പേളിനേക്കാൾ വലുതാണ് നമുക്ക് നമ്മുടെ മിഖായിൽ റോബിൻസന്റെ ജീവൻ. അത് നിങ്ങൾ മറക്കാൻ പാടില്ല. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് എന്നോട് ഫൈറ്റ് ചെയ്യാം. ബെലാർമയിൽ 5 അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റേഴ്സാണ് ഉള്ളത്. ആ 5 അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റേഴ്സിൽ ഏറ്റവും ശക്തൻ ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം റൊണാൾഡ് റീഡ്സ് എന്നാണ്. ആ റൊണാൾഡ് റീഡ്സ് ആണ് ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനോട് ആ ചോദ്യം ചോദിക്കുന്നത്. പോൾ ഹില്ലും മിഖായിൽ റോബിൻസണും അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റേഴ്സാണ്. അവർ രണ്ടുപേരെക്കാളും ശക്തനാണ് റൊണാൾഡ് റീഡ്സ്. പോൾ ഹില്ലിന്റെ ശിഷ്യൻ കൂടിയാണ് റൊണാൾഡ് റീഡ്സ്. ആ റൊണാൾഡ് റീഡ്സിന്റെ ചോദ്യം കേട്ടതും തിയോഡോറിൻ ടീമും ഒന്ന് വരണ്ടിട്ടുണ്ട്. അവർക്ക് ആരുമായിട്ടും എതിരിടാൻ പറ്റും, പക്ഷേ റൊണാൾഡ് റീഡ്സിനോട് അത് പറ്റില്ല. റൊണാൾഡ് റീഡ്സിനോട് അവർ ഏറ്റുമുട്ടാൻ നിന്നാൽ അതിന്റെ അർത്ഥം അവരുടെ അന്ത്യം അടുത്തു എന്നാണ്. റൊണാൾഡ് റീഡ്സ് അവരെല്ലാം ഒന്ന് നോക്കിയിട്ട് അവരോട് പറഞ്ഞു, ഇനി ഒരാളും ഇവിടെ നിൽക്കണ്ട, എല്ലാവരും പോയിക്കോ. റൊണാൾഡ് റീഡ്സിന്റെ വാക്കുകൾ അവസാനത്തെ വാക്കായതുകൊണ്ട് തിയോഡാറും തോർപ്പും ഓസ്ലോണും അവരുടെ കൂടെയുള്ള ആളുകളും സാവധാനം അവിടുന്ന് പിൻവാങ്ങി തുടങ്ങി. പിൻവാങ്ങുമ്പോൾ ഓസ്ലോൺ റൊണാൾഡ് റീഡ്സിനോട് പറഞ്ഞു, സർ റീഡ്സ് അങ്ങ് ന്യായമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. മാർഷൽ ആർട്സിന് അവകാശപ്പെട്ട് ആ പേൾ നഷ്ടപ്പെടാതെ അങ്ങ് നോക്കുമെന്ന് എനിക്കറിയാം. താങ്ക് യു സർ, ഞങ്ങള് വിടവാങ്ങും. ആ വനത്തിലുള്ള മുഴുവൻ ആളുകളെയും ഏതാണ്ട് വിറപ്പിച്ച് ആ ടീം ഒന്നടങ്കം പിൻവാങ്ങുകയാണ്. ആ ടീം അവിടെ നിന്ന് പിൻവാങ്ങി കഴിഞ്ഞപ്പോ ഇപ്പോ അവിടെ അവശേഷിക്കുന്നത് മിഖായിൽ റോബിൻസണും ഡസ്സനും അസലിയും അബീഗലും പിന്നെ റൊണാൾഡ് റീഡ്സും മാത്രമാണ്. ബാക്കി മുഴുവൻ ആളുകളും അവിടുന്ന് പോയി കഴിഞ്ഞു. സകലരും അവിടുന്ന് പോയി കഴിഞ്ഞപ്പോ മിഖായിൽ റോബിൻസൺ റൊണാൾഡിനോട് പറഞ്ഞു, താങ്ക് യു റൊണാൾഡ്, താങ്ക് യു. അവരെ ഒഴിവാക്കിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഏയ്, ഇതെന്തൊരു ചോദ്യമാണ് മിഖായിൽ നിങ്ങൾ ഈ പറയുന്നത്? സംരക്ഷണം നൽകാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? ഹേയ് റൊണാൾഡ്, നിങ്ങൾ എന്താ എനിക്ക് 24 മണിക്കൂർ സംരക്ഷണം നൽകുന്നാ പറയുന്നത്? അങ്ങനെ മിഖായിൽ ചോദിച്ചപ്പോ റൊണാൾഡ് മിഖായിലിന്റെ അടുത്ത് കുനിഞ്ഞിരിക്കുകയാണ്. മിഖായിലിന്റെ അടുത്തിരുന്ന് മിഖായിലിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് റൊണാൾഡ് മിഖായിലിനോട് പറഞ്ഞു, ഹേയ്, ഞാൻ 24 മണിക്കൂർ സംരക്ഷണം നൽകൂന്ന് പറഞ്ഞത് മിഖായിലിനല്ല, ഞാൻ ഈ പേളിനാണ് സംരക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് റൊണാൾഡ് മിഖായിലിന്റെ വയറ്റിലോട്ട് ഒരൊറ്റ ഇടി. മിഖായിലിന്റെ വയറ്റിലോട്ട് ശക്തമായി ഇടിച്ച റൊണാൾഡിന്റെ കൈ മിഖായിലിന്റെ വയറിനകത്തോട്ട് കയറുകയാണ്. വയറ് തുറന്ന് അകത്ത് കയറിയ കൈ പുറത്തു വരുമ്പോ അയാളുടെ കയ്യിൽ ആ സെലസ്റ്റ്യൽ പേളുണ്ട്. അതിനൊപ്പം മിഖായിലിന്റെ ആന്തരിക അവയവങ്ങൾ പലതുമുണ്ട്. ശരിക്കും ഡസ്റ്റിനും അബിഗലും അസലിയും ഞെട്ടിത്തരിച്ചു പോയ നിമിഷം അമ്പരപ്പ് മിഖായിലിന്റെ മുഖത്തുമുണ്ട്. മിഖായിൽ അമ്പരപ്പോടെ റൊണാൾഡിന്റെ മുഖത്ത് തൂക്കിയിട്ട് റൊണാൾഡോ ചോദിച്ചു, ഏ റൊണാൾഡ്, നീ എന്തായി ചെയ്തേ? മിഖായിൽ, സോറി, ഈ സെലസ്റ്റ്യൽ പേൾ അങ്ങനെ നഷ്ടമാക്കാനുള്ളതല്ല. ഏ റൊണാൾഡ്, ഈ സെലസ്റ്റ്യൽ പേളിന് വേണ്ടിയാണോ നീ എന്നെ ഉപദ്രവിച്ചത്? മിഖായിൽ,
ഈ സെലസ്റ്റിയൽ പേളിന്റെ ഉപയോഗത്തെ കുറിച്ച് നിനക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരേണ്ട കാര്യമുണ്ടോ? റൊണാൾഡ്, നിനക്ക് ഈ പേള് വേണമെങ്കിൽ നീ എന്നോട് പറഞ്ഞാ പോരായിരുന്നു, ഞാൻ സുമനസാൽ നിനക്ക് തരുമായിരുന്നല്ലോ. അങ്ങനെ മിഖായിൽ പറഞ്ഞതും റൊണാൾഡ് മിഖായിലിന്റെ നെഞ്ചിലിട്ട് ഒരൊറ്റ ഇടി, പടക്കം പൊട്ടുമുള്ള ഇടി മിഖായിലിന്റെ നെഞ്ചിൽ പതിച്ചതും മിഖായിൽ കിടന്നടത്തുനിന്ന് പറന്ന് അല്പദൂരെയുള്ള ഒരു പാറയിലിടിച്ച് തറയിലിട്ട് പോയി. ഈ സംഭവങ്ങൾ അതിവേഗതയിലാ സംഭവിച്ചതും ഡസൻഡ്രൈസിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് മിഖായിലിനെ റൊണാൾഡ് റീഡ്സ് ഇടിച്ച് തെറിപ്പിച്ചിരുന്നു. പറന്നു പോങ്ങി മിഖായിൽ റോബിൻസൺ ഒരു പാറയിൽ ഇടിച്ച് താഴെ വീഴുന്ന കണ്ടതും അബീഗിൽ മിഖായിലിന്റെ അടുത്തേക്ക് ഓടുകയാണ്. ഈ കാഴ്ച കണ്ട ഡസൻ റൊണാൾഡിനോട് ചോദിച്ചു, സർ റീഡ്സ് നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഡസ്റ്റിൻ, ഞാൻ ഈ സെലസ്റ്റ്യൽ പേളിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നറിയാവൂ. ഞാനാണ് ആ പോളിനെ കൊന്നത്. ആ പോളിനെ കൊന്നിട്ട് അയാളുടെ മരണത്തെ കുറിച്ചുള്ള കാര്യം ലോകം മുഴുവൻ അറിയിച്ച് ജെയ്ൻ മെയ്ഡൻ സിസ്റ്റർഹുഡിനെ അവിടെ മിൽസ്ബർഗിൽ എത്തിച്ചത് ഞാനാണ്. നിനക്കറിയോ ഡസ്റ്റിൻ, നിന്നെ ഞാൻ ഒരു കാര്യമായി ഉപയോഗിക്കരുത്. നീ പോലും അറിയാതെ നിന്റെ കയ്യിലേക്ക് ഐറിസിന്റെ ശവക്കല്ലറെ കുറിച്ച് സൂചിപ്പിക്കുന്ന ആ പുസ്തകം എത്തിച്ചതും ഞാനാണ്. പക്ഷെ നിന്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം ജെയ്ൻ മെയ്ഡൻകാരുടെ കയ്യിലേക്ക് വന്നു. അവർ ആ പുസ്തകത്തിലെ വിവരം രഹസ്യമാക്കി വെക്കാൻ പോയപ്പോ ഞാനാണ് ലോകം മുഴുവൻ ഈ വിവരം അറിയിച്ചത്. റൊണാൾഡോ ഇത്രയും പറഞ്ഞതും അസലിയ റൊണാൾഡോ ചോദിച്ചു, അപ്പൊ നിങ്ങൾ തന്നെയാണ് ഡസ്റ്റിൻ കഴിക്കേണ്ടിരുന്ന ആ ആന്റിഡോട്ടിൽ വിഷം ചേർത്തത്, ഡസ്റ്റിനെ കൊല്ലാൻ നോക്കിയതും നിങ്ങൾ തന്നെയായിരുന്നു. അതെ, നിങ്ങൾ തന്നെയാണ് ആ കോൺറാഡിനെ ഒളിപ്പിച്ചത്. നിങ്ങൾ തന്നെയാണ് സ്പ്രിംഗ് ഹില്ലിനെ രക്ഷപ്പെടാൻ അനുവദിച്ചത്. ഹേയ് അസലിയ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ എല്ലാ സംഭവങ്ങളും ഞാൻ പ്ലാൻ ചെയ്തു തന്നെയാണ്. ഈ സെലസ്റ്റ്യൽ പേൾ ഐറിസ് മെസ്കലിന്റെ ശവക്കല്ലറിൽ ഉണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഐറിസ് ജീവനോടുണ്ടെന്നും എനിക്കറിയാമായിരുന്നു. ഐറിസ് അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ അവസാനത്തെ വാക്കാണ്. ഐറിസ് ജീവിച്ചിരിക്കെ ഐറിസിന്റെ സവിധത്തിൽ നിന്ന് ആ പേൾ എടുക്കാൻ ഒരു മനുഷ്യനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ മാർഷൽ ആർട്ടിസ്റ്റുകളെയും അവിടേക്ക് അയച്ചത്. എല്ലാവരും കൂടി ഐറിസിന്റെ കല്ലറയിൽ കയറുമ്പോൾ എനിക്കറിയാമായിരുന്നു എനിക്ക് ഐറിസിന്റെ കണ്ണ് വെട്ടിച്ച് ആ പേൾ എടുക്കാൻ പറ്റും. പക്ഷെ എന്റെ പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ട് നിങ്ങളാണ് ആ പേൾ എടുത്തത്. അപ്പോ ഞാൻ അടുത്ത അടവുണ്ടാക്കി. ഞാനാണ് ഈ ഫോഗ് ഉണ്ടാക്കിയത്, ഈ ബ്ലാക്ക് ഫോഗ്. ഈ സ്റ്റോവ് ഹെല്ല് ഞാനാ ഉണ്ടാക്കിയത്. ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കാനായി ഞാൻ ഒരു ഫോഗ് ഉണ്ടാക്കിയപ്പോ, വിഷ ഫോഗ് ഉണ്ടാക്കിയപ്പോ ഈ മിഖായിൽ റോബിൻസൺ ആ ഫോഗ് മുഴുവൻ വലിച്ചെടുത്ത് വലിയ ധീരനായി. അപ്പൊ പിന്നെ ഞാൻ മിഖായിലിനെ കൊല്ലണ്ടേ? ശരിക്കും റൊണാൾഡ് റീഡ്സ് ചോദിക്കുന്നതിൽ കാര്യമുണ്ട്. അയാൾ ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്തപ്പോ ആ പ്ലാൻ മുഴുവൻ അട്ടിമറിച്ചിരിക്കുകയാണ് മിഖായിൽ റോബിൻസൺ. ആ മിഖായിൽ റോബിൻസനെ പിന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണ്. റൊണാൾഡ് റീഡ്സിന്റെ ചോദ്യം ആ ശൈലിയിൽ ഉയർന്നതും ഡസൻ റൈസ് ചാടി എണീറ്റു. എടാ റൊണാൾഡ്, അങ്ങനെ വിളിച്ചുകൊണ്ട് ചാടി എണീറ്റ ഡസൻ റൈസ് തറയിലൊന്ന് ആഞ്ഞ് ചവിട്ടുന്നതും ഡസ്റ്റിന് ചുറ്റും ഒരു വെളുത്ത പ്രകാശം ഉണ്ടാവുകയാണ്. ശരിക്കും അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററായ ഡസൻ റൈസ് അവന്റെ ശരീരത്തിലെ ആ ഇന്റേണൽ എനർജി പുറത്തേക്ക് അങ്ങനെ വാമ്പിച്ചു തുടങ്ങിയതും റൊണാൾഡ് ഡസ്റ്റിൻ നോക്കി ഒന്ന് ചിരിച്ചു. ഹേയ് പയൻസ്, എന്നോട് നിന്റെ കളി വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് റൊണാൾഡ് റീഡ്സ് രണ്ട് കൈയും ബലമായി രണ്ട് ഭാഗത്തേക്ക് ഒന്ന് വിരിച്ചപ്പോ അയാളുടെ ചുറ്റും ഒരു പ്രകാശം ഉണ്ടാവുകയാണ്. കൃത്യമായി പറഞ്ഞ ഒരു കറുത്ത പ്രകാശം, ഒരു കറുത്ത പ്രഭാവലയം ഇപ്പോ റൊണാൾഡ് റീഡ്സിന് ചുറ്റുമുണ്ട്. വെളുത്ത പ്രഭാവലയം ഡസൻ റൈസിന് ചുറ്റുമുണ്ട്. റൊണാൾഡ് റൈസിന് നേരെ ഡസൻ റൈസ് ആകാശത്തേക്ക് ചാടി ഉയർന്നതും റൊണാൾഡ് റീഡ്സ് ഡസൻ റൈസിന് നേരെ ചാടി ഉയർന്നു. ശരിക്കും കാതടച്ചു പോകുന്ന, കണ്ണഞ്ചി പോകുന്ന ഒരു ഫൈറ്റ് അവിടെ തുടക്കം കുറിക്കുകയാണ്. ഡസൻ റൈസിന്റെ അതിശക്തമായ ഇടിയെ അതേ ശക്തിയിൽ റൊണാൾഡ് റീഡ്സ് തിരിച്ച് ഇടിച്ചുകൊണ്ട് നേരിടുകയാണ്. ശരിക്കും ആ വനത്തിൽ ആ ഇടിയുടെ ശബ്ദം സകല സ്ഥലത്തേക്കും വ്യാപിച്ചു. അതിഭീകരമായ ശബ്ദത്തോടുകൂടി രണ്ട് ആണവായുധങ്ങൾ കൂട്ടിമുട്ടുന്ന പോലെ ആ ഇടി ആ അന്തരീക്ഷത്തിൽ ഉണ്ടായതും ചുറ്റുമുള്ള മരങ്ങളൊക്കെ തവിട്ട് പൊടിയായി തെറിക്കുകയാണ്. അസലിയും അബീഗലും ആ പാറയുടെ ഭാഗത്ത് മിഖായിൽ റോബിൻസിന്റെ അടുത്തേക്ക് ഓടിയെത്തി അവിടെ ഒളിക്കുമ്പോൾ ശരിക്കും ആ അന്തരീക്ഷം ആകെ വിറകൊള്ളുകയാണ്. ആ ഇടിയുടെ ശബ്ദം ആ വനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്ന ആ മുഴുവൻ യോദ്ധാക്കളും കേട്ടു. അവർ വന്ന ഭാഗത്ത് വീണ്ടും ഒരു സംഘട്ടനം ആരംഭിച്ചിരിക്കുന്നു. ഗ്രഹാം തോർപ്പും ഓസ്ലോണും തിയോഡറും മുഖത്തോട് മുഖം നോക്കി. എന്താ സംഭവിക്കുന്നത്? ആ ചോദ്യം അവരുടെ മനസ്സിലേക്ക് വന്നതും ആ ടീം ഒന്നടങ്കം ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടുകയാണ്. അവരെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടുമ്പോ അവർക്ക് ദൂരം ആ കാഴ്ച കാണാം. തീപ്പൊരികൾ ചിതറുന്നതും മരങ്ങൾ പുഴുതെടുക്കപ്പെടുന്നതും മരങ്ങൾ തെറിക്കുന്നതും കത്തുന്നതും ഒക്കെയായ ഒരു വലിയ ശബ്ദ കോലാഹലമാണ്. ആ ശബ്ദ കോലാഹലവും ബഹളവും നടക്കുന്ന ഭാഗത്തേക്ക്, ആ അതിഭീകരമായ യുദ്ധം നടക്കുന്ന ഭാഗത്തേക്ക് ആ ടീം ഓടി വരുമ്പോ ആ ടീമിൽ അഷർമിസ്റ്റിലെ ടീം അംഗങ്ങളുണ്ട്. സാക്ഷാൽ എമിലിയും നാഥനും വനസയും വാൾട്ടനും ഒക്കെ ഉണ്ട്. ഓടിയെത്തി എമിലി വിശ്വസിക്കാനാവാതെ അന്തരീക്ഷത്തിലേക്ക് നോക്കുകയാണ്.
ശരിക്കും അന്തരീക്ഷത്തിൽ രണ്ട് യുഗ പുരുഷന്മാർ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, ഡസൺ റൈസും റൊണാൾഡ് റീഡ്സും. രണ്ട് അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ അതിഭീകരമായ സംഘടനമാണ് എമിലിയും വനേസയൊക്കെ കാണുന്നത്. വനേസയും എമിലിയും നാഥരും ഒക്കെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. വാട്ടർ ശബ്ദിക്കാവാതെ നിൽക്കുമ്പോൾ തിയോഡാറും തോർപ്പും ഓസ്ലോണും മുഖത്തോട് മുഖം നോക്കിയാണ്. ഇവർ സുഹൃത്തുക്കളായിരുന്നില്ലേ, പിന്നെ ഇപ്പൊ എന്താ സംഭവിച്ചത്? കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ എം ലൈഫിൽ നിന്ന് ഡസൺ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.